Inspector Manimaran reporting, sir. Mr. Manimaran? Yes, sir. Oru confidential aya karyam parayan povu. Yes, sir. Endina ithra sound? Confidential. Sir. Don Junge encounter cheyan theermanichu. Ningalana adu cheyan povunnathu. Enda vaabulikkunne? Thanichu povunda. Kooda Damodaraniyum kootikollu. Sir. Angare korcha adhigam samsarikkunna aalalle. Samsarikkan vendi thanneyado. Sir. Ennittu Junge Adirappalli vanathil vech encounter cheyidittu local stationil report cheyanam. മനസ്സിലാവുന്നുണ്ടല്ലോ? എടോ, ഈ തോക്കെടുത്തോണ്ട് പോടോ. എന്താ റിലേ പോയോ തന്റെ? പഴനിയിലെ പഞ്ചാമൃതം വേണോന്നാണോ? റിപ്പോർട്ടിംഗ് ഫ്രം ടെമ്പിൾ ഡ്യൂട്ടി സർ. ചെയ് സർ, നേരെ പിടിക്കടോ. സോറി സർ. കഴിഞ്ഞിട്ട് വിളിക്ക് സർ. മേക്ക് ഷുവർ റെഡ്യൂസ് ഡസൻ ഗോ ടു ദ പ്ലസ് സർ. തനിക്ക് മനസ്സിലാവില്ല, പോയിക്കോ. താങ്ക് യു സർ. എന്താടോ താനി കാണിക്കുന്നേ? അങ്ങനെയാണെങ്കിൽ കൂടെ താനും കൂടെ കൂടിക്കോ. എന്താ സാർ, എന്നാ സാറേ? ഇങ്ങനെയൊക്കെ പറയുന്നേ? ചെന്ന് വിളിക്കണോ? അയാളെ സാറേ, പ്ലീസ് സാർ, ഹൈക്കോട്ടിന്ന് ഉത്തരവ് വന്നിട്ടുണ്ട് സാറേ. ഒന്ന് എടുക്ക് സാറേ. എന്റെ അനുഭവം കൊണ്ട് പറയാം, ടോണിനെ അടിച്ചെഴുന്നേപ്പിക്കുന്ന റിസ്ക്കാ സാറേ. എങ്ങനെങ്കിലും എഴുന്നേപ്പിക്കടോ. ഫസ്റ്റ് എൻകൗണ്ടറാടോ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സാറ് നല്ല മ്യൂസിക് ഇഷ്ടമുള്ള ആണ്. ഇതെങ്ങനെ ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ. മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാറിനെ വേറെ ജയിലേക്ക് മാറ്റാൻ പറഞ്ഞിരിക്കുക. എനിക്ക് ഈ സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ടു. വളരെ ശാന്തമായ അന്തരീക്ഷം, പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്നു. ഗവൺമെന്റിന് നന്ദി പറഞ്ഞതായി അറിയിച്ചേക്കും. ഗവൺമെന്റ് തന്നെ സാറിനെ മാറ്റാൻ പറഞ്ഞത്. അങ്ങനെയാണോ? അതെ സാറേ. മഫ്തിയിൽ വന്നിരിക്കുന്നു, ടെൻഷൻ ഒരുപാടുണ്ട്. അപ്പോ കൺഫേം ആണ്. എന്താ, കൺഫേം അല്ലേ? കൺഫേം സാർ. നിങ്ങൾ പറഞ്ഞാൽ മാറ്റം ഉണ്ടാവില്ല. എന്നാ പോയാലോ? പോകാം സാറേ. പുതിയ ഇന്ത്യക്ക് തുടക്കമായി. അദ്ദേഹം വരട്ടെ, നിക്ക്. ആ ഉഷാറാണോ നോക്കിയതാ? നിങ്ങളെ വിശ്വസിക്കാം, വരൂ. എന്നെ കൊല്ലാൻ പോകുന്നാരാ? അദ്ദേഹമാണോ നിങ്ങളാണോ? അങ്ങേരാൾ ഭയങ്കര നെർവസാന്ന് തോന്നുന്നു. കണ്ണ് പുറത്തേക്ക് തള്ളുന്നുണ്ട്. തോക്കെടുക്കുമ്പോൾ കൈയും വിറയ്ക്കും. പിന്നെ ഉന്നം തെറ്റി വെടികൊണ്ട് കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം. ഈ ദൗത്യം നിങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കഴിഞ്ഞാൽ ഞാൻ ഫുൾ കോപ്പറേറ്റ് ചെയ്യാം. ഒരു കാക്കി ഉടുപ്പിനോടുള്ള സ്നേഹം കൊണ്ടാ പറയുന്നേ. അല്ലെങ്കിൽ അങ്ങോട്ട് നോക്കാം. നിങ്ങളെ കാണാനെങ്ങനെ സാർ? കൺട്രോൾ ചെയ്യൂ. എടാ നിന്നെ ഞാൻ. ജർമ്മൻ മാഡം അല്ലേ? ഓട്ടോലോക്കല്ലേ? പെട്ടെന്ന് സ്റ്റക്കാവും. ഇത് ജർമ്മൻ മാഡം.
ഇതുപോലൊരു തോക്കെടുത്ത് ഒരുത്തനെ ഞാൻ കൊല്ലാൻ പോയതാ. സ്റ്റക്കായി പോയി, എന്നെ എല്ലാരും കൂടി വളഞ്ഞു. പിന്നെ അമ്മാരെ സ്റ്റോപ്പിട്ട് കാല് പിടിച്ച നടന്ന് രക്ഷപ്പെട്ടെ. സാറിന്റെ ഇഷ്ടത്തിന് വല്ലടത്തും പിടിച്ച് ഞെക്കിയിട്ട് ഈ കാക്കിയുടെ കാറ്റ് പോയാലോ. നമ്മളാ എൻകൗണ്ടർ വന്നേക്കുന്നത്. അവൻ ഒരു കുലുക്കുമില്ലാതിരിക്കുക, നമ്മളെ മുൾമുനയിലല്ലേ നിർത്തിയേക്കുന്നെ. ആരാടോ ഇയാള്? ചോദിക്കാലോ, ഒരു മാണിക്കം. ബാഷാ സിനിമയിലെ കഥയല്ലേ രജനിയുടെ? അതെ, പോലീസ് ഗൈസ്, ഞാൻ പഠിപ്പിക്കണം നിങ്ങളെയൊക്കെ. രജനീകാന്ത് ആരാന്നാ വിചാരിച്ചേക്കുന്നേ? അദ്ദേഹം ഒരു സംഭവമല്ലേ, നമ്മൾ വേറെ ഏഴാം കുലി. എല്ലാരും ടിക്കറ്റ് എടുത്തോ. അതെന്താ ഇരിക്കുന്നിടത്തു നിന്ന് അങ്ങോട്ട് എഴുന്നേക്കില്ലേ? തനിക്ക് ഇവിടെ വന്ന് ടിക്കറ്റ് വാങ്ങിച്ചാൽ എന്താ, ആണിയാണോ കാലില്? ഏ, ഏയ് നീല റോസ്, ചുവപ്പ് ഷർട്ട്, നീല പക്കട്ട്, വേഗം ടിക്കറ്റ് എടുക്ക്. എന്റെ അമ്മോ, ഒടുക്കത്തെ കണ്ണാവന്റെ, ഒരു വട്ടമേ നോക്കിയുള്ളൂ, കൃത്യമായിട്ടല്ലേ എല്ലാം പറയുന്നേ. ഡോ വെള്ള ഷർട്ട്, താനും എടുക്കാനുണ്ട് ടിക്കറ്റ്. എടാ തനിക്കും കിട്ടിയല്ലോ. വെള്ള ഷർട്ട് ഇട്ടു വന്നിരിക്കാനല്ലേ, നാട്ടുകാരെ പറ്റിക്കാനായിട്ട് കഷ്ടം. എന്തോന്നാ ഇത്? നേരെ പോകേണ്ട ബസ് എന്താ ലെഫ്റ്റിലേക്ക് പോകുന്നേ? ഡോ ഈ റൂട്ടിൽ പുതിയതായിട്ടാ വണ്ടി, ആ തെലുങ്ക് വണ്ടിന്റെ വീട് വഴിയാ പോകുന്നേ. ഇതുവരെ സീറ്റിലിരുന്നോണ്ടല്ലേ ടിക്കറ്റ് കൊടുത്തേ, ഇപ്പൊ കണ്ടോ വീട്ടിലേക്ക് ചെന്ന് ടിക്കറ്റ് കൊടുത്ത് കൂട്ടിക്കൊണ്ടുവരും.
ഒരു മുത്തമിടാൻ മോഹം കട്ടെടുത്തു നിന്ന ഒരു കട്ടുറുപ്പ് പോലെ തൊട്ടടുത്ത് വന്നെ ഇടികാർ കുഴലി പെണ്ണേ കട്ടുറുത്ത് പാടി നീ പൊട്ടു കുത്തി പാടി നീ തൊട്ടടുത്ത് വന്ന ഒരു മുത്തമിടാൻ മോഹം കട്ടെടുത്തു നിന്ന ഒരു കട്ടുറുപ്പ് പോലെ തൊട്ടടുത്ത് വന്നെ ഇടികാർ കുഴലി പെണ്ണേ ഹായ്, എന്നെയല്ലേ അന്വേഷിക്കുന്നേ? എനിക്കറിയാം എന്നെ തന്നെ അന്വേഷിക്കുന്നേന്ന്. നെയ്നെന്തൊക്കെ നിങ്ങൾ അന്വേഷിക്കണം? പ്ലീസ്, എന്നെ തന്നെ അന്വേഷിക്കുന്നെന്ന് പറഞ്ഞിട്ട് എന്നെ ഇഷ്ടാണെന്ന് പറഞ്ഞൂടെ. ഞാനെന്തിന് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറയണം? എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ബസ് ഇവിടുന്ന് ഒരിഞ്ചു പോലും മുന്നോട്ട് പോവില്ല. അല്ല, അതിനും ഇതിനും തമ്മിൽ എന്താ ബന്ധം ഉള്ളത്? എന്ത് ബന്ധാന്ന് ചോദിച്ചാൽ ബസ്സിന് മുമ്പിൽ എന്റെ വണ്ടി നിൽക്കല്ലേ. സോ, വണ്ടി എങ്ങനെ പോകുന്നേ? ഹലോ, കളിക്കാൻ നിങ്ങള് പെട്ടെന്ന് ഇങ്ങനെ ബസ്സിൽ കയറി വന്ന് ഇഷ്ടാണ് ഇഷ്ടാണ് ഇഷ്ടാണെന്ന് പറഞ്ഞാൽ ഞാനും ചെയ്യാലേ? ഇഷ്ടാണെന്ന് പറയുന്ന വിചാരിച്ച് അത് എനിക്ക് ഉതിർദു. വെള്ളപ്പൊണ്ടി ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഇറങ്ങിയ പടം ടിവിയുടെ മുമ്പിൽ കുത്തിയിരുന്ന് കണ്ടിട്ട് അതേ ഡ്രസ്സും അതേ പാട്ടും പാടി ഇറങ്ങിയിരിക്കുക. പോരാത്തന് ഇഷ്ടമെന്നും പറഞ്ഞല്ലേ. ശാപം, നിന്റെ വണ്ടി കൊണ്ടൊന്ന് മുമ്പിൽ എത്തിയാ റിവേഴ്സ് എടുക്കാൻ പറ്റില്ലെന്ന. നീ ഒന്ന് തിരിഞ്ഞു നോക്കടാ, ദോയിരിക്കും നിന്റെ വണ്ടി എടുത്തിട്ട് പോകാൻ നോക്കടാ. എടാ, നീ കേട്ടോ, ടിവിയിൽ ഈ ആഴ്ച അഞ്ച് ആക്ഷൻ പടം വരുന്നുണ്ട്. ആ അഞ്ച് ആക്ഷൻ പടം കണ്ടിട്ട് നിന്നോട് ഞാൻ പകരം ചോദിച്ചില്ലെങ്കിൽ കണ്ടോ? പകരം വിടാനാണോ നീ പടം കാണുന്നത്? നിന്നെ അടിച്ച് ചുരുട്ടില്ലോ. യു ഡോണ്ട് വറി, നീനോ നോക്കതാ. ഡോണിനെ ഈ പരിവാക്കിട്ട് എന്തുകൊണ്ടാ ഡോണ് തിരിച്ചടിക്കാൻ? ഇതും കൂടി ചേർത്ത് ഒരു നാല് പ്രാവശ്യം പറഞ്ഞു. ഇപ്പോ എവിടെ വെച്ച് എത്ര പേരടിച്ചു? നിന്റെ ദേഹത്ത് കൈവെച്ച ഉടനെ ഞാൻ വരും എന്നറിയില്ലേ? നീ വന്നിട്ട് എന്താ പ്രയോജനം? ഏതൊരു ഗുണ്ടയുണ്ടെന്നല്ലേ പറഞ്ഞേ? എവിടെയാള്? അതെ, പറഞ്ഞു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കൊണ്ടുവരെന്ന് പറഞ്ഞല്ലോ നീ. എന്നെ അടിച്ചവന്മാരെല്ലാം എന്റെ കൺമുമ്പിൽ അങ്ങനെ തെളിഞ്ഞു നിക്ക. നമ്മള് പോയ ദാദയെ കാണുന്നു, കാര്യം പറയുന്നു, അവർക്കിട്ട് പണി കൊടുക്കുന്നു. ചേട്ടൻ വലിയ പ്രോജക്ട് ചെയ്യുന്നത്. ശരി, ഈ ബഡ്ജറ്റിൽ തന്നെ ഇത് നമുക്കൊരു വലിയ പ്രോജക്റ്റ് ആക്കാം. നിന്നെ അടിച്ചാൽ എന്നെ അടിച്ച പോലെയാ. ശരി, എന്നാ ഞാൻ വണ്ടി എടുത്തുണ്ട്. ഏത് വണ്ടി? സ്കൂട്ടി. എന്റെ വണ്ടിയിൽ പോയാൽ ഗെറ്റപ്പ് ഉണ്ടാകില്ല. എന്റെ വണ്ടിയിൽ പോയാൽ ഗെറ്റപ്പ് കൂടും. പല പല ജെയ്സിനും പോയിട്ടുള്ള വണ്ടിയാണത്. ഇനിയാണ് യുദ്ധ കാഹളം. ക്ലച്ചും ബ്രേക്കും പോയി, ചെയിൻ നാശമായി കിടക്കുക, എയർ കിറ്റ് എല്ലാം പോയി, ഇതിന്റെ കാർബറേറ്റർ എല്ലാം മാറ്റണം, പോരാഞ്ഞിട്ട് ഇതിന്റെ ഷോക്ക് ഓപ്ഷൻ ഒന്നും മാറ്റാതെ ഒരു രക്ഷയും. ചേട്ടാ, എത്ര സമയം എടുക്കും? ഒരു 15,000 രൂപ എടുക്കും, 3 മണിക്കൂർ കൊണ്ട് റെഡിയാക്കി. ഇങ്ങനെയുള്ള കാര്യമൊക്കെ നേരത്തെ പറഞ്ഞുകൂടേ? എന്റെ ശമ്പളം നിന്നെ ഇങ്ങനെ പോസ്റ്റ് ആയിട്ട് നിന്നാൽ നമ്മുടെ വില പോകും. ഈ സമയം 3 ബീർ അടിച്ച് നമ്മുടെ ഗേറ്റപ്പ് കൂട്ടിയാലോ. ഹലോ, ഡാ, വണ്ടി ശരിയായോ? ഇനിയും 2 മണിക്കൂറാകുമോ? നീ പറയുന്ന കേട്ടിട്ട് 3 ബീറും കൂടെ അടിക്കാൻ തോന്നുന്നു. കഴിഞ്ഞിട്ട് വിളിക്ക്, നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് തിന്ന, ഇങ്ങനെ അങ്ങോട്ട് ഒരു പിടുത്തം പിടിച്ച കണ്ടോ? ഒരൊന്നൊന്നര ഓംലെറ്റ് ആയോ? തകർക്കുമെന്ന് എന്താ? വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ മാറ്റി. അത് മാത്രമാണ് ഇവന്റെ ഡ്രൈവറുമായി. ഇതെന്താ, വണ്ടിയുടെ സ്റ്റിക്കർ ഒട്ടിക്കുന്ന സ്ഥലമാണോ? എന്തുവാടാ, ചില ബാക്കിയ കാര്യം നീ ആലോചിച്ചോണ്ടിരിക്കണോ? ഞാൻ നിന്നെ അടിച്ചവനെ പറ്റി ആലോചിച്ചോണ്ടിരിക്കുന്നു. പിന്നെ ഒരു കാര്യം, വണ്ടി പണിഞ്ഞിറക്കിയതാ. ഇവിടുത്തെ നശിച്ച പിള്ളേർ പോറി വിടാതെ നോക്കണം. പിന്നെ നിന്റെ ഒരു കണ്ണിതിലുണ്ടായിരിക്കണം. അകത്ത് പോയി ചേട്ടനെ കാണുന്നു, സംസാരിക്കുന്നു, പിന്നെ നിന്നെ അടിച്ചവനെ അടിച്ച് നിലം പരിശാക്കുന്നു. ഓക്കെ പെട്ടെന്ന് പോടാ, ദൈവത്തോത്ത് വേഗം കൂട്ടിക്കൊണ്ടോ പ്ലീസ്. പറ്റുന്നില്ലടാ, വേഗം പോടാ.
ചേച്ചി എന്താ യോയോ? കൂട്ടുകാരനെ തല്ലി ചേച്ചി, ചേട്ടനെ ഒന്ന് വിളിക്കാവോ? അയ്യോ ചേട്ടൻ തിരുപ്പതി പോയിരിക്കുകയാണല്ലോ. അതിങ്ങനെ ഒച്ചത്തിൽ പറയേണ്ട കാര്യമുണ്ടോ? ചേട്ടൻ തിരുപ്പതി എന്ന് വരൂടാ. നിന്റെ കാര്യം പറഞ്ഞപ്പോ ആളങ്ങ് പോവുമില്ലായില്ലേ. തിരുപ്പതി നാളെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം എടുക്കുന്നത് നമ്മുടെ കേസായിരിക്കും. പിന്നെ കുറച്ചൊന്ന് ചെലവാകാം, അത്രയേ ഉള്ളൂ. നമസ്കാരം. ചോര പുഴകും. എടാ മഹാഭാബി, അവസാനം നീയും കുടുംബത്തിന്റെ പേര് കളയാൻ വേണ്ടി ഇറങ്ങി തിരിച്ചുല്ലേ? ഇങ്ങനെ നാട്ടുകാരെല്ലാം വിളിച്ചു പോകുന്ന രീതിയിൽ ഇത്രയും വലിയൊരു തെമ്മാടിയായിട്ട് മാറിയല്ലോടാ, നീ മാറിയല്ലോടാ. നീ ഒരു ഡോൺ ഫാമിലിയിലാ ജനിച്ചെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയാ ഈ ഞാൻ നിന്നെയും കൊണ്ട് ആ നാട്ടിൽ നിന്ന് ഇത്രയും ദൂരേക്ക് കൊണ്ടുവരാൻ കാരണം തന്നെ. അടി പിടി വെട്ടുകുത്ത് ഇതൊന്നും വേണ്ടാന്ന് കരുതിട്ടാടാ ഇത്രയും കാലം ജീവിച്ചേ. ഇനി എനിക്ക് സമാധാനം തരില്ലേ നീയൊക്കെ? അമ്മ എന്തേ പറയുന്നത്? ഞാൻ ഡോൺ ഫാമിലിയാണെന്നോ? എന്റെ ശരീരത്തിൽ ഓടുന്ന ഡോണിന്റെ ചോരയാണെന്നോ? അതെ മോനെ, സ്റ്റാർ ലിംഗമാണ് മോനെ നിന്റെ മുത്തശ്ശൻ. ഡാൻ രംഗിയാണ് നിന്റെ അച്ഛൻ.
പേര് കേട്ട ഡോൺ ലിങ്കന്റെ മുത്തച്ഛനായിരുന്നോ? അതെ മോനെ, അതെ. പിന്നെ ഡോൺ ഡെങ്കന്റെ അച്ഛനാണെന്നാണ് പറയുന്നത്? എന്റെ പൊന്നു മോനോട് ഞാൻ പറഞ്ഞില്ലടാ കുട്ടാ. ഇത്രയും കാലം ഇതൊന്നും അറിയിക്കാതെ നിങ്ങൾ എന്നെ വളർത്തി വലുതാക്കിയല്ലേ മുത്തശ്ശി. നീ ഇപ്പൊ പറഞ്ഞ പോലെയൊന്നും അല്ല അവര് ജീവിതം വെച്ചാ കളിച്ചത്. ഡോണ് കുടുംബത്തെ കുറ്റം പറയാവോ? നിങ്ങൾ അന്ന് തന്നെ തീർക്കേണ്ടതായിരുന്നു. മിണ്ടി പോകരുത്, പറഞ്ഞേക്കാം. അന്നത്തെ കാലത്ത് ഒരാളെ കൊല്ലാൻ വേണ്ടി 4000 രൂപ വാങ്ങിയാൽ 40000 രൂപ ചെലവാക്കിയിട്ടേ വീട്ടിൽ വന്നു കയറുള്ളൂ. സൂമോ കാറ് കണ്ടുപിടിച്ചത് നിന്റെ അച്ഛനും മുത്തശ്ശനാണെന്നുള്ള വിചാരത്തില് തൃശ്ശൂര് പോയി ഒരുത്തനെ അടിച്ചൊതുക്കണമെങ്കിൽ 40 സൂമോ വണ്ടി വേണമായിരുന്നു അവർക്ക്. കുറച്ചൊന്നല്ല, ഓരോ വണ്ടിയിലും ഒരു 10-20 പേരെങ്കിലും ഉണ്ടാവും. അവരിവിടുന്ന് ഇറങ്ങിയാലുടനെ അറിയോ, ഒരു ചെക്ക് പോസ്റ്റ് പോലും കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതിനുള്ളിൽ തന്നെ തൊണ്ട ഇടേറിയിട്ട് 4000 രൂപയുടെ വിക്സ് തന്നെ അക്കാലത്ത് ചെലവാക്കുമായിരുന്നടാ. അതുകൊണ്ടൊന്നും തീരുന്നില്ല. പോയ ജോലി കഴിഞ്ഞ് ഉടനെ ഒട്ടും വരത്തൂല്ല. കാരണം ഇവർ അടിക്കാൻ പോയ ആള് തൃശ്ശൂരുണ്ടാവില്ല. പിന്നെ അവൻ വരുന്നത് വരെ റൂം എടുത്ത് താമസിച്ച് വെള്ളടിച്ച് സിനിമയും കണ്ട് ചീട്ടൊക്കെ കളിച്ച് ഡിസ്കോ ഡാൻസും കണ്ട് കാശ് കളഞ്ഞ് ഒറ്റ പൈസ മിച്ചം വെക്കാതെ കീശ കാലിയാക്കും. കുടുംബമാനം പോയി. എന്റെ താലി പണയം വെച്ച് ആ കാശ് ഞാൻ അയച്ചു കൊടുത്താലേ നിന്റെ അച്ഛനും മുത്തശ്ശനും ഈ വീട്ടിലേക്ക് തിരിച്ചു വരുള്ളൂ മോനെ. ഈ അമ്മ അതെല്ലാം പോട്ടെ എന്ന് വെക്കാം. എന്നാൽ തിരിച്ചു വന്നതിന് ശേഷം ആ സന്തോഷത്തിനൊരു സക്സസ് പാർട്ടി നടത്തും മോനെ. അയ്യോ, അതാ എന്റെ പൊന്നുമോനെ സഹിക്കാൻ വയ്യാത്തത്. ഇങ്ങനെയുള്ള പാർട്ടിയൊക്കെ നടത്തി താറുമാറായതാണ് നമ്മുടെ കുടുംബം. നമുക്ക് സ്വത്തുണ്ടായിരുന്നു അമ്മേ? ഉണ്ടായിരുന്നു മോനെ. അക്കാലത്തെ പാരഡൈസ് എന്നും പറഞ്ഞ നമുക്കൊരു വലിയ സിനിമാ കൊട്ടക ഉണ്ടായിരുന്നു. അതെനിക്ക് സ്ത്രീധനമായി കിട്ടിയ പൂർവിക സ്വത്തായിരുന്നു. എല്ലാ കൊട്ടകയിലും ഭാഷ സൂപ്പർ ഹിറ്റ്. നമ്മുടെ കൊട്ടകയിൽ ആ പടം പൊട്ടി നാശായി. ഭാഷയുടെ പടം പൊട്ടിയെന്നോ? പിന്നല്ലാണ്ട് രജനിയുടെ കട്ടൗട്ടിനേക്കാളും നിന്റെ അച്ഛന്റെയും മുത്തച്ഛനെയും കട്ടൗട്ട് വലുതാക്കി അങ്ങോട്ട് വെച്ചേ. പിന്നെ ആൾക്കാരെങ്ങനെ കേറും? ഈവനിങ് ഷോ പോലും വേണ്ടാന്ന് വെച്ചിട്ടാ നിന്റെ അച്ഛനെ വെള്ളടി പാട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ചോദിച്ചാലോ, ഇതാടി എന്റെ സ്റ്റൈൽ. അങ്ങനെ വളിച്ചൊരു ചിരി അങ്ങ് ചിരിക്കുന്നുണ്ട് അച്ഛൻ. ഇങ്ങനെയുള്ള കൂത്തൊക്കെ കാണിച്ചിട്ട 40 ലക്ഷം രൂപയുടെ സിനിമാ കൊട്ടകെ അവറും 4 ലക്ഷം രൂപയ്ക്ക് ഒരു ചെട്ടിയാർക്ക് തൊലച്ചത്. എല്ലാം കൈവിട്ടു പോയി മോനെ. എല്ലാം പോട്ടെ, കുഴപ്പമില്ല. എല്ലാം പോയില്ലേ? നിന്റെ അച്ഛൻ ചെയ്ത വലിയൊരു കാര്യം എന്താണെന്നറിയോ? ഇങ്ങോട്ട് നോക്കടാ, എന്റെ മോന് വെച്ച പേരാ മോനെ. നീയും കുഞ്ഞിനാളിലെ എന്നോട് വന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറില്ലേ, ജുങ്ക എന്ന് വെച്ച എന്താ അമ്മേ, ജുങ്ക എന്താ അമ്മേന്ന്? അപ്പോഴും ഞാൻ നിന്നോട് ഒരു കാര്യവും പറഞ്ഞില്ലല്ലോ. എന്താ എന്താ? എങ്ങനെയാ മോനെ പറയുന്നത്? ഒരു ദിവസം നിന്റെ അച്ഛൻ മൂക്കറ്റം കുടിച്ചിട്ട് വന്നിട്ട് അച്ഛന്റെ പേര് ലിംഗ, എന്റെ പേര് രംഗ, മോന്റെ പേര് ജുങ്കാന്ന്. ഞാനേ ഇതെന്തോന്ന് പേരാന്ന് ചോദിച്ചപ്പോ ലിംഗ രംഗ ജുങ്ക ടൈമിംഗ് ടൈമിംഗ് നന്നായിട്ടുണ്ട്, അങ്ങനെ അങ്ങനെ തന്നെ വെച്ചേക്ക്, ജുങ്ക സക്സസ് ആയിട്ട് വരും എന്ന് അങ്ങനെ പറഞ്ഞ്. ഇതൊക്കെ ഒരു കഥയാണെന്ന് ആരോട് പോയി പറയാനാ മോനെ? എടാ ജുങ്ക, ഈ അടിയും പിടിയൊന്നും വേണ്ട മോനെ. ഡോണിന്റെ പണി ഹെവി ലോസാടാ. കയ്യിലിരിക്കുന്ന കാശൊക്കെ കുട്ടിച്ചോറാകും മോനെ. നിന്റെ അച്ഛന്റെയും മുത്തശ്ശന്റെയും പോലെ ആവല്ലടാ. അമ്മേ, അച്ഛനും മുത്തശ്ശനും ഈ പണി തെറ്റായ മാർഗത്തിലൂടെ അമ്മ ചെയ്തേ. മര്യാദക്ക് നടത്തിക്കഴിഞ്ഞാൽ സ്കൂള്, കോളേജ്, പൊളിറ്റിക്സ് പോലെ ഇതും ഒരു ലാഭകരമായ ജോലിയാണെന്ന് വരുംകാല തലമുറയ്ക്ക് ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കുമേ. ആ നാട്ടിൽ ഏത് ജോലി ചെയ്തിട്ടാണോ എന്റെ അച്ഛനും മുത്തശ്ശനും തിയേറ്റർ നഷ്ടമായത്, അതേ നാട്ടിൽ അതേ ജോലി ചെയ്ത് അതേ തിയേറ്റർ തിരിച്ചു പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡോൺ ഡിങ്കയുടെ പേരക്കുട്ടിയില്ല, ഡോൺ ഡിങ്കയുടെ മോനുമല്ല, ഇത് ജുങ്കയാണ് പറഞ്ഞത്, എന്റെ അമ്മയാണ് സത്യം. ഡോൺ ലിങ്കനെയും ഡോൺ രംഗനെയും എന്റെ പേരെ കുട്ടി കടത്തി വെട്ടിയല്ലോടി, ഇപ്പോഴാണ് എനിക്ക് പരിപൂർണ തൃപ്തിയായത്. ദേ കളവി, ക്യാൻ വാട്ടറിന് 50 രൂപയാ,
നിങ്ങൾക്ക് മോന്ത കഴിയണമെന്നുണ്ടെങ്കിൽ മുല്ലപ്പെരേറെ തുറന്നു, അപ്പൊ കഴിയാ മതി. എന്റെ പേരക്കിടാവ് ജീവിക്ക് വേണ്ടി മോളെ. ഉടനടി മോന്തയിൽ തരും പഞ്ച്, വെറുതെ എന്തിനാണടാ സ്വിച്ച്, ഇവനോ മൂൺലൈറ്റിൽ ജയിക്കും മാച്ച്. മണൽ മാഫിയക്കാര് എന്റെ അനിയത്തിയെ പീഡിപ്പിച്ച് ക്രൂരമായി കൊന്നു. പോലീസ് കേസ് അന്വേഷിക്കുന്നതിൽ അവനെ കൊന്നാലേ എന്റെ പെങ്ങടെ ആത്മാവിന് നിത്യശാന്തി കിട്ടും. പുറത്തന്വേഷിച്ചപ്പോ ഇതുപോലുള്ള കേസുകൾക്ക് ഇവിടെ ചാർജ് കുറവാണെന്ന് അറിഞ്ഞു. തുറക്ക്. ഓക്കെ. തിയേറ്ററിന് വേണ്ടിയാ? അറിയാം. റാസ്കൾ, നിങ്ങൾ പോയി ചേഞ്ച് മാറ്റിട്ട് വരൂ. പോയിട്ട് വാ. കാശ് വരട്ടെ. സാറേ, എന്തെങ്കിലും കുടിക്കാൻ വല്ലതും വേണോ? എന്താ പുതിയ ശീലം? അതല്ല, ഇയാളെ നിന്ന് കാശ് മേടിച്ച് നമുക്കെല്ലാവർക്കും കഴിക്കാന്ന് പറയായിരുന്നു. ജസ്റ്റ് 500 rupees. മടിക്കണ്ടെന്നേ. സാറിനൊന്നും വേണ്ട, നമുക്ക് മാത്രം മതി കേട്ടോ. മക്കള് പോകുന്നു. എന്നാലും നീ എന്നെ തെറ്റിദ്ധരിച്ചല്ലോ. സാർ, തിയേറ്ററിന് ഒരു ചേഞ്ച് മാറ്റിടുക. വേഗം വരണം, ഇതൊക്കെ ഡോൺ പ്രൊസീജറാണ്. വേഗോട്ടെ, പെട്ടെന്ന് വരണേ മോനെ. അല്ല സാറേ, ലഞ്ച് വല്ലതും കഴിക്കുന്നോ? എന്റെ കയ്യിൽ കാശില്ല മോനെ. അപ്പൊ പിന്നെ വേണ്ട. സാർ, 50, 10, 20 ചില്ലറ എല്ലാം ഉണ്ട് സാർ. ഇനി ഇവിടെങ്ങും ചില്ലറയില്ല, അതുകൊണ്ട് സാറൊന്നും വിചാരിക്കരുത്. അത് കുഴപ്പമില്ല, ഇരിക്കും. എല്ലാം കറക്റ്റ് അല്ലേ? വളരെ കറക്റ്റാ. നന്ദി, വീണ്ടും വരിക. എന്താ ചെയ്ത്? ഇവിടെ വന്നിട്ട് ഒന്നും കഴിക്കാതെ പോലെ ശരിയല്ല കേട്ടോ. എല്ലാം തിയേറ്ററിന് വേണ്ടിയാ. തുറക്കടാ. എല്ലാം തിയേറ്ററിനാണെങ്കിൽ കൊല്ലുന്നതിനോ? അതിനുവേണ്ടി ദൈവം നിശ്ചയിക്കുന്ന എമൗണ്ട് എത്രയാ നോക്കാം. ഞങ്ങളും അത് തന്നെയാ നോക്കുന്നത്.
ദൈവം നിശ്ചയിച്ച എമൗണ്ട് 500 രൂപ. അയ്യേ, എടപ്പള്ളി കവലെ നോട്ട വിളിച്ച് നോർത്തിലേക്ക് പോയാലും ഒരാൾക്ക് 50 രൂപ 60 രൂപ മേടിച്ചാൽ തന്നെ 500 രൂപ കിട്ടും. കാര്യം കഴിഞ്ഞിട്ട് നമുക്ക് കൂട്ട് തിരിച്ചു വരണ്ടേ? അതോ അവിടെ തന്നെ നിന്നാ മതിയോ? അതോ കൊന്നവൻ തിരിച്ചു വന്ന് കാശ് തരുമെന്നോ? ചേട്ടാ ശരിയേട്ടാ, ബസ്സാണെങ്കിൽ 2-3 ബസ് മാറി കയറാതെ പറ്റില്ല. ചെലവില്ലാതിരിക്കും, ഒന്ന് ആലോചിച്ച് നോക്ക്. എടാ, നീ ആരുടെ മുമ്പിൽ വന്നിട്ട് ഈ ബസ്സൊന്നും ഓട്ടോറിക്ഷ പറഞ്ഞ് പേടിപ്പിക്കുന്ന? എടുക്കണ നമ്മുടെ ജീപ്പ്. ഈ ജീപ്പിൽ പോകുമ്പോൾ അതിന്റെ ഗെറ്റപ്പ് ഒന്ന് വേറെ തന്നെ. അതല്ലാതെ സൈക്കിളിലും ഓട്ടോറിക്ഷയിലൊക്കെ കയറി നടന്ന് അവിടെ ചെന്ന് അങ്ങനല്ലാതെ ഇതുപോലെ ഒരു ജീപ്പിൽ കയറി ചെന്ന് കാര്യം നടത്തിയ വേറെ ലെവലാ. ഇങ്ങനെയൊക്കെയല്ല ഒരു കാര്യം ചെയ്യേണ്ടത്? അങ്ങനല്ല ജുങ്ക, വളരെ ശരിയാണ്. ഇവിടെ എത്ര ദൂരം ഉണ്ടാവും? ഇനി ഒരു 60-65 കിലോമീറ്റർ കാണും. അത്രയും ദൂരം ചുമ്മാ കുത്തിരിക്കാനാ? വേറെ എന്ത് ചെയ്യാനാ? ആളെ വിളിച്ച് കേട്ട്. എടപ്പള്ളി നോർത്ത് പാലാരിവട്ടം വൈറ്റില തൃക്കൂടുത്തറ. എടപ്പള്ളി നോർത്ത് പാലാരിവട്ടം വൈറ്റില തൃക്കൂടുത്തറ. നീ ഇങ്ങനെ മുമ്പിലിരിക്കാതെ പോയി പുറകെ പോയിരിക്കാൻ നോക്കടാ. പോ. എന്തിന്? പിന്നെ ആൾക്കാർക്ക് ഇരിക്കണ്ടേ? പോടാ പുറകിലേക്ക്. എടപ്പള്ളി തൃക്കോണിത്തറ പിന്നെ അങ്ങോട്ടാ. ഇനി എങ്ങോട്ടാണ് പോണത്? വാങ്ങിച്ചു. പച്ചസാരി, മഞ്ഞ ടീഷർട്ട്, കറുപ്പ് ജെർക്കിൻ, ഒരു ചെക്ഷട്ടിട്ടാള്, 4 പേര് കാശ് ഇറത്തെ മുങ്ങി പോയി മേടിച്ചിട്ടോ. അങ്ങനെയാ? പറ്റിക്കും ഫൈനും കൂടി ചേർത്ത് വാങ്ങിച്ചോ. അതെ, ചെക്ക് ഷർട്ട്, കറുത്ത് ചേർക്കും, അതെ പച്ചസാരി, അവിടെ നിൽക്ക്. കാശ് 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 തന്നിട്ട് നിന്റെ കഷണ്ട ഞാൻ തരാന്ന് പറഞ്ഞല്ലോ. കൊന്നുകളയും. ഒന്നും മിസ്സായില്ലല്ലോ അല്ലേ? അതങ്ങനെ മിസ്സാകാനാ? നിന്റെ ഇടത്ത കയ്യിലുള്ളതന്നെ. നടപടി എല്ലാം തിയേറ്ററിന് വേണ്ടിയാ. അതറിയാം, അതാണ് നമ്മുടെ ലക്ഷ്യം. ഓ പിന്നെ പിന്നെ നടപടിക്ക് പോയാ കാര്യം കഴിഞ്ഞിട്ട് വേഗം വരണം. അനാവശ്യമായിട്ട് ബുള്ളറ്റ് ഒന്നും വേസ്റ്റ് ആക്കരുത്. അവനെ ഭിത്തിയിലൊടങ്ങി ചേർത്ത് നിർത്തിയിട്ട് തിരുന്നെറ്റി നോക്കിയിട്ട് ഒറ്റ വെടി. പണി കഴിഞ്ഞിട്ട് വേഗം വരണം, ബഡ്ജറ്റ് അറിഞ്ഞ് ജോലി ചെയ്യണം. മനസ്സിലായോ? പോക്കോ. ഡാ, നീ ജിയോസിമല്ലേ യൂസ് ചെയ്യുന്നേ? അതെ. ഇങ്ങടക്ക്. ഡാ, എന്റെ ഫോൺ പിടിച്ചോ. ചെന്ന ഉടനെ എനിക്കൊരു മിസ് കോൾ അടിക്ക്, ഞാൻ നിന്നെ വിളിച്ചോളാം. ചെല്ല്. എന്താ പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. പൊക്കോ പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. നമ്പർ വല്ലതും ഉണ്ടോ? ഇതെന്താടാ, ആള് നല്ല ഉറക്കത്തിലാ. ഉറക്കത്തിൽ നീ ഒന്നും ചെയ്യില്ലല്ലോ. നല്ല ഉറക്കത്തിലാള്? അതെ അതെ, ആള് നല്ല ഉറക്കത്തിലാ. ശരി, ഉറങ്ങട്ടെ, വെയിറ്റ് ചെയ്. ജുങ്ക, എത്ര നേരം വെച്ചാ വെയിറ്റ് ചെയ്യുന്നത്? ചുമ്മാ വെയിറ്റ് ചെയ്യാനേ പറഞ്ഞേ. അവന്റെ കയ്യിൽ USB ചാർജർ ഉണ്ടോ? ആ ഉണ്ടല്ലോ. എങ്കിൽ ഫോൺ ചാർജ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്. എന്താ ചെല്ല്? ഇത് വല്ലാത്ത ചതിയാണ് കേട്ടോ. ഇതിന് മാത്രം കറണ്ട് ചാർജ് ഒന്നും വരില്ലല്ലോ. ഒരു കൊട്ടേഷന് വരുമ്പോഴാണോ സെല്ല് ചാർജ് ചെയ്യാൻ പറയുന്നത്? ഇവൻ ഇനി എഴുന്നേറ്റ ടെപ്പ നമ്മൾ പിന്നെ കൊല്ലാനാ. വാതിൽ തല്ലി പൊളിച്ചിട്ടും അതുപോലും അറിയാതെ കിടക്കുന്ന കിടപ്പ് കണ്ടോ ബ്രോ? എടമട്ടെ, അത്രയേ ഉള്ളൂ. ആരടാ നീ? നീ ഏതോ? നിങ്ങൾക്ക് എന്താ പറയട്ടെ? അതെ അതെ ബ്രോ, നിങ്ങളൊരു പെണ്ണിനെ റേപ്പ് ചെയ്തില്ലേ? അതുകൊണ്ട് നിങ്ങളെ ഒന്ന് കൊല്ലാൻ വേണ്ടി വന്നതാ, അത്രയേ ഉള്ളൂ. അയ്യോ പ്ലീസ്, എന്ത് വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ തരാം. എന്നെ കൊല്ലല്ലേ? 1 ലക്ഷം 2 ലക്ഷം 5 10 25 ലക്ഷം തരാം. പ്ലീസ് രക്ഷിക്കണം. എന്തുവാടത്? എന്താ ചെയ്യണ്ടേ? കൊല്ലാൻ പറഞ്ഞു വിട്ടവൻ വെറും 500 രൂപ മാത്രമേ തന്നുള്ളൂ. ഇവനാണ് 25 ലക്ഷം രൂപ തരാവെന്ന് പറയുന്നു. അന്നാ പിന്നെ മൊട്ടത്തല ഞാൻ ഡീൽ ചെയ്താലും. ഞാൻ ഡീലാക്കി. നിങ്ങൾ എത്ര പേരും ചേർത്തു? കൂട്ടുകാരെ കൂടെ വിളിക്കാം, നമുക്കെല്ലാവർക്കും കൂടി. എന്തുവാടാ, ഇത് തിരുവോണം പ്രമാണിച്ചുള്ള കിഴിവാണെന്ന് വിചാരിച്ചാ മതി. മൊട്ട കുറച്ച് നേരം കണ്ടത് ഉറങ്ങിപ്പോയി. അവനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി കുറച്ച് നേരം തമാശ. ഈ ചീഞ്ഞ തമാശ ഞാൻ ഒരുപാട് കേട്ടതാ. താങ്ക്യൂടാ. പെട്ടെന്ന് തീർത്തിട്ട് വാടാ. ശരിയടാ ശരിയടാ. ജുങ്ക, പിന്നെ ചെറിയൊരു ഹെൽപ്പ് ചെയ്യണം. എന്തോന്നാ? 20-ാമത്തെ നിലവെച്ചാണ് ഇവനെ കൊല്ലാൻ പോകുന്നത്. ഹെഡ്ബോർഡ് താഴോട്ട് ഇട്ട് കഴിയുമ്പോൾ സെക്യൂരിറ്റി എങ്ങനെ കണ്ടെന്ന് വെച്ചു. പിന്നീട് ആകെ കുഴപ്പമാകും. അതുകൊണ്ട് നീ ഡീസൽ ചെലവൊന്നും നോക്കാതെ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി വെക്കേ. തക്കേന്ന് വന്ന് ഓടിക്കുന്നു, പെട്ടെന്ന് എസ്കേപ്പ് ആവുന്നു. എന്താ എന്താ, 3-ാമത്തെ നിലയാണെന്നാ പറഞ്ഞേ? 20-ാമത്തെ നില. 20-ാമത്തെ നിലയിലുള്ളവനെ ആരെങ്കിലും ഷൂട്ട് ചെയ്യൂടാ.
നിന്റെ ബുദ്ധിമുട്ട് എന്താ മുടിയില? എന്താ കാര്യം? അവൻ അങ്ങനെ തന്നെ ബാൽക്കണി നിർത്തി താഴറാ. എടാ ഇവന് ഇവിടെ നിർത്തി താഴെ തലമണ്ടി ചെറിയ പീസ് പീസായി പോട്ടെ പറയുന്നത്. ക്രൂരത കാണിക്കുന്ന മരം ക്രൂരമായിട്ട് തന്നെയാ കൊല്ലേണ്ടത്. അതാണ് ശിക്ഷ. അത് ഞങ്ങൾ വേണ്ടതുപോലെ. പിന്നെ ഞാൻ ഇവിടെ അടുത്തൊക്കെ അന്വേഷിച്ചായിരുന്നു, കഴിക്കാനായിട്ട് ഇവിടെ ഒരു കട പോലും ഇല്ല. എനിക്കിപ്പോ നിങ്ങളുടെ സഹായം അത്യാവശ്യമാണ്. നീ ഒരു കാര്യം ചെയ്യ്, അവൻ ചിലപ്പോ ഫ്രിഡ്ജിൽ കഴിക്കാൻ എന്തെങ്കിലും എടുത്തുവെച്ചിട്ടുണ്ടാവും. നീ അതും കൂടി ഇങ്ങനെ എടുത്തോന്നേരെ എല്ലാം എടുത്തോണ്ട് വരാം. ഡാടാ വേറൊരു കാര്യം കൂടി. ഓ എന്താന്ന് വെച്ചാ പറഞ്ഞു തുടക്കടാ. അവന്റെ കഴുത്തിലും കയ്യിലും സ്വർണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി എടുത്തോണ്ട് വന്നേരെ. പാവൻ ചത്തോയ പിന്നെ അതിന്റെ ആവശ്യമില്ല. അവന്റെ വീട്ടിൽ വേറെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് നമുക്ക് പ്രയോജനമുള്ളതാണെന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നതിൽ തെറ്റില്ല. ലിസ്റ്റ് ഓവർ. എടോ സംഗതി വിചാരിച്ച പോലെ അല്ലല്ലോ. അല്ലെ നാടുമൊത്തോ പാടി വരൂ, ചീറി വരൂ സിംഗക്കുട്ടി, എന്റെ മുൻപിൽ ഒന്ന് വന്നാൽ നിറന്ന് നിൽക്കൂ റൗഡികളോ. സൺ ഓഫ് റംഗ, ഗ്രാൻഡ് സൺ ഓഫ് ലിംഗ, വന്നു പിന്നെ ജുങ്ക, പായും പുലി ജുങ്ക. ലക്ഷ്യം ഇതുപോലെ ചെന്നെത്തും വിജയത്തിൽ, വാക്കിൻ വാൾ മുനയാ നീ മാറ്റും കഥയല്ല പോരാടാ. ാണ് കണ്ട ഒന്നു വന്നു നിന്ന പടയോ പാഞ്ഞകലേ, അടിമയാണ് പോലി ചുങ്ക, അരികിലുണ്ട് റൗഡി ചുങ്ക, ഡിസ്കൗണ്ടിംഗ് സർവീസ് ചുങ്ക, കരിയർ ടോപ്പാകും പാരീസ്. നമുക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചോ, അതിനൊപ്പം ഡെയിലി ഒരു സെൽഫി എടുക്കണം. ആ സെൽഫി കാണാൻ തോറും നമുക്ക് അത് സ്വന്തമാക്കാനുള്ള വാശി കൂടി വരും. ഈ തിയേറ്ററിന്റെ ഓരോ ഇഷ്ടികയിൽ എന്റെ പേരുണ്ടാ. പക്ഷെ ആധാരം ചിറ്റിയാറ പേരില്ലല്ലേ. മോനെ നീ വന്നതിന് ശേഷം ബാക്കിയുള്ള ധാതകളെല്ലാം മാർക്കറ്റ് കുറഞ്ഞു കാണും. എപ്പോഴും മറ്റുള്ളവരെ ചവിട്ടി താഴ്ത്തിയിട്ട് നമ്മുടെ ഉയർച്ച മാത്രം വിചാരിക്കുന്നത് തെറ്റാണ്. നമ്മൾ മുകളിലേക്ക് കയറി വന്നതിന് ശേഷം സ്ഥലമില്ല, ഒന്ന് താഴേക്കിറങ്ങുമോന്ന് അവരോട് ചോദിച്ചാൽ അവർ തനിയെ ഇറങ്ങിക്കോളും. അതെന്താന്ന് വെച്ചാ ഈ ജൂങ്ക ഉണ്ടല്ലോ, 400-500 കൊട്ടേഷൻ ഏറ്റെടുത്ത് നമ്മുടെ ഈ തൊഴിലിന്റെ റേറ്റ് കുറച്ച് ഒരു വിലയും ഇല്ലാതാക്കി. ഫോട്ടോ കണ്ടില്ലേ ആ ഇരിപ്പ് കാണാൻ എന്തൊരു ഗമയാ അല്ലേ. ഇപ്പോഴത്തെ ഇരിപ്പ് കണ്ടില്ലേ, കാപ്പിയിൽ മുക്കിയെടുത്ത ബണ്ണു പോലെ പിന്നെ. ആ ജുങ്ക ചെറുക്കനോട് നമ്മുടെ ഡോൺ യൂണിയൻ മീറ്റിംഗിന് വരാൻ പറ. അവനെ ഞാൻ കൈകാര്യം ചെയ്യുന്നത് കണ്ടോ നീ? ചേട്ടന് കാണണെന്ന് പറഞ്ഞു. ഫ്രീ ആയിരിക്കുമ്പോ വരാന്ന് പറ. ചേട്ടന് ഉടനെ തന്നെ കാണണമെന്നാ. പോയി പറ നാളെ വരാന്ന്. ഇന്ന് തന്നെ കാണണമെന്നാ. ഇന്ന് വൈകിട്ട് വരാന്ന് പറ. ഇപ്പൊ കണ്ടേ പറ്റൂ. എന്നാതാ വരുന്നു. നീ ബാത്റൂമിൽ പോക്കടാ. ആരാടാ നിന്റെ ചേട്ടൻ? ഞങ്ങളുടെ ശോഭരാജ് ചേട്ടൻ. എന്തോന്നാണ് ശോഭരാജ് സർഫ്രാജ്? കിട്ടണ്ട, കിട്ടിയില്ലേ? പൊക്കോ പോ, പോടാ. ശോഭരാജ് ചേട്ടൻ, അന്നത്തെ കാലത്ത് ശോഭരാജ് ചേട്ടൻ ഇതിലേ വരുമ്പോ ഞങ്ങൾ ഇതിലേ ഇറങ്ങിപ്പോവും. അത് റെസ്പെക്ട്. ചേട്ടനുണ്ടല്ലോ, ഫോൺ ചെയ്ത് ചോദിക്കും എവിടെയാ നിക്കുന്നേന്ന്. ചേട്ടാ
ചേട്ടൻ എവിടെയാന്ന് ഞങ്ങളും ചോദിക്കും. അത് റെസ്പെക്ട്. അതിനുശേഷമേ ഞങ്ങളൊക്കെ പുറത്തേക്ക് പോകും. ഇന്നത്തെ കഥ എന്താ, ചെറിയ ചെറിയ പിള്ളേരിറങ്ങി നമ്മുടെ തൊഴിലിനെ തന്നെ നശിപ്പിച്ചോണ്ടിരിക്കല്ലേ. ചേട്ടാ, നമ്മളൊക്കെ എത്ര ചങ്കൂറ്റത്തോടെ ഈ ജോലി ചെയ്തോണ്ടിരിക്കല്ലേ. നമ്മടെ ചേട്ടൻ പറഞ്ഞു എന്നും പറഞ്ഞ് ആ ജുങ്കയുടെ അടുത്തേക്ക് നമ്മടെ പയ്യനെ പറഞ്ഞു വിട്ടിട്ട് ചേട്ടായി വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ആരാ നിന്റെ ചേട്ടായി എന്ന് ചോദിച്ചത്രേ. നമ്മടെ ശോഭരാജേട്ടനാന്ന് പറഞ്ഞപ്പോ ശോഭരാജേട്ടായെ വിളിക്കുന്നെന്ന് പറഞ്ഞത്രേ. ശോഭരാജായാലെന്താ പ്രകാശ് രാജായാലെന്താന്ന് പറഞ്ഞ് നമ്മളെ പയ്യന്റെ ഹാപ്പീസ് പൂട്ടിക്കളഞ്ഞേട്ടായി. എന്താടാ മോനെ, എന്ത് ഭാഷയാടാ സംസാരിക്കുന്നത്? അതിനു പകരം സത്യരാജ്, പ്രകാശ് രാജ്, എന്തിനേറെ പൃഥ്വിരാജ് എന്ന് വെച്ചിടായിരുന്നില്ലേ. കണ്ടില്ല എന്റെ മുഖത്തിന്റെ കോലം? ഞാനാണോ എനിക്ക് ശോഭരാജ് എന്ന് പേരിട്ടത്? എടാ, എന്റെ അച്ഛൻ എന്റെ തൊട്ടിലിട്ട് ആട്ടുമ്പോഴല്ലേ എനിക്ക് ആ പേരിട്ടത്. ഡോൺ യൂണിയൻ മീറ്റിംഗിന് വരാൻ പറഞ്ഞപ്പോ അതിനൊന്നും സമയം വേസ്റ്റ് ആക്കാൻ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വരണമെങ്കിൽ കൂടി കൺവെൻസ് തരുമെന്ന് ചോദിച്ചു കേട്ടാ. അവനെ ഈയിടെയായിട്ട് അഹങ്കാരം കുറച്ച് കൂടിയിട്ടുണ്ട് അല്ലേ ചേട്ടാ? ജുങ്ക വന്നിട്ടുണ്ട്. അയ്യോ ജുങ്കയോ? എല്ലാരും ഞാൻ നമസ്കാരം പറയുന്നത് കണ്ടില്ലേ? എന്നാ പിന്നെ തിരിച്ചു പറഞ്ഞൂടെ. നമസ്കാരം. എന്നോട് എന്തിനാ വരാൻ പറഞ്ഞേ? അല്ല, ഇത്രയും പേർക്ക് എന്തിനാ ഈ നാല് ഫാൻ കറങ്ങുന്നത്? ഏതാവിന്റെ വീട്ടിൽ നിന്നാ കറണ്ട് ചാർജ് അടക്കുന്നേ? ഇയാൾ എനിക്ക് നല്ല പഠിച്ചുണ്ടല്ലോ, ഇന്നലെ ബാർബർ ഷോപ്പിൽ വെച്ച് കണ്ടായിരുന്നല്ലോ. സ്വന്തമായിട്ട് ഷേവ് ചെയ്യാൻ പോലും അറിയാത്ത താനെങ്ങനെയാണോ ഡോണായത്? കത്തി പിടിക്കാനുള്ള ധൈര്യം വേണ്ടേ? വിറക്കില്ലേ? ഇവിടെ ഒരാൾ സംസാരിച്ചു നിൽക്കുമ്പോ ബിസ്ക്കറ്റ് കഴിക്കുന്നില്ലേ? ഒരു ഡോൺ ആയി കഴിഞ്ഞാൽ സ്വർണ്ണ ബിസ്ക്കറ്റ് കടത്ത വേണ്ടത്, അല്ലാതെ ഇങ്ങനെ ബിസ്ക്കറ്റ് കഴിക്കല വേണ്ടത്. അതും ചായ മുക്കി അങ്ങ് കുത്തി കേറ്റല്ലേ. എന്തിനാ മോനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഷുഗർ ഒരു കാര്യം പറയാം, ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിനെ കുറിച്ച് സംസാരിക്കാനാണ് നിന്നെ വിളിപ്പിച്ചത്. സംസാരിക്കാനാണെങ്കിൽ ഫോണിൽ സംസാരിച്ചാൽ മതിയായിരുന്നില്ലേ? അതിനുവേണ്ടിയല്ലേ ഫോൺ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഹാപ്പി അവേഴ്സ് സ്കീമും ഉണ്ട്, രാത്രി മുഴുവൻ സംസാരിക്കാലോ, മൊത്തം ആൾക്കാർക്കും കോൺഫറൻസ് കോളിൽ സംസാരിക്കാലോ. അതിനു മാത്രം എന്ത് യൂണിയൻ മീറ്റിംഗ് ഉള്ളേ? മോനെ ജുങ്ക, നിന്നെ പോലെ ആയിരം പേരെ ഞാൻ കണ്ടിരിക്കുന്നു. നീ ഒരുപാട് സംസാരിക്കണ്ട, പുളിയും തോപ്പ് കുമാരൻ. എന്തായി വെൽഡിംഗ് രവി? അവൻ എന്തായി മൊട്ട ഷാജി? എന്ത് പറ്റി ജിം ജോസഫ്? എന്ത് പറ്റി? എന്തെന്ത് പറ്റിയെന്ന? എന്ത് പറ്റിയെന്ന? എന്ത് പറ്റിയെന്ന? എന്ത് പറ്റിയെന്ന? എന്താ എന്താ എന്ത് പറ്റിയെന്ന? എന്ത് പറ്റിയെന്ന് പറ? പറ പറ, എന്താ പറ്റിയെന്ന്? ചത്തുപോയി മോനെ. എന്താ ഭീഷണിപ്പെടുത്തുവാണോ? ഒന്ന് പറഞ്ഞേക്കാൻ ജുങ്ക, എല്ലാവർക്കും ജോലി ചെയ്യണം, നീ മാത്രം എല്ലാം ഏറ്റെടുത്തു കഴിഞ്ഞാ ബാക്കിയുള്ളവരെങ്ങനെ ജീവിക്കും? മർഡർ, കിഡ്നാപ്പ് എല്ലാത്തിനും നമ്മുടെ യൂണിയനിൽ ഒരു റേറ്റ് ഉണ്ട് മോനെ. നീ മാത്രം മൊത്തത്തിൽ അങ്ങ് കൈയിട്ട് വാരിയാലെങ്ങന എല്ലാവർക്കും ജീവിക്കണ്ടേ? വീതിച്ചു കൊടുക്ക്, ശരിയല്ല? ഞങ്ങൾക്കും പങ്കിട്ട് തന്നൂടെ? എന്താ പിന്നെ? ഞാനെന്താ മാങ്ങ കച്ചവടമാണോ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതോ ചക്കക്കുരു കൊച്ചിയിൽ കയറ്റുമതി ചെയ്യുകയാണെന്നാണോ വിചാരിച്ചോണ്ടിരിക്കുന്നത്? ഒരു കാര്യം പറയാം, ഈ സ്ഥാനത്തോട്ട് ഒരുപാട് കഷ്ടപ്പെട്ടാ ഞാൻ വന്നത്. എന്നെ അന്വേഷിച്ചു വരുന്ന ഒരാളെ പറ്റി ഞാൻ സഹായിക്കാറുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങളും കുറച്ചിറങ്ങി വാ, ഇല്ലെങ്കിൽ ഞാൻ കയറിപ്പോയിക്കൊണ്ടേയിരിക്കും. ഇനി ഏതെങ്കിലും ഒരുത്തന് എന്നെ യൂണിയനിൽ നിന്ന് അന്വേഷിച്ച് വന്നാ. പിന്നെ ശോഭരാജ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, എന്തു പറ്റി അങ്ങനെ ആയിപ്പോ? വണ്ടി എടുക്കട. നമ്മൾ നടന്നല്ല വന്നേ ചേട്ടൻ. ഈ കാല് കോട്ടാക്സി ആടാ, യൂണിയൻ കാശല്ലേ? ഓഫ് കോഴ്സ്. എടാ, നീ നിന്റെ പങ്കെടുത്തോ, അവൻ യൂണിയൻ മെമ്പറാ. അതെ ചേട്ടാ, കഴിഞ്ഞ ആഴ്ച ചേർന്നിരുന്നു. ഇവന് നമ്മളെ പോലെ കുടിയില്ല, കുടുംബമില്ല, പിന്നെ എന്തിനാ കാശിന് വേണ്ടി അലയുന്നത്? പഴയ സിനിമ പാരഡൈസ് തിയേറ്ററില്ലേ, അതവന്റെ പൂർവീക സ്വത്തം. അതെങ്ങനെയെങ്കിലും ചെട്ടിയാരുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കണമെന്ന് പറഞ്ഞ് കാശുണ്ടാക്കുക. അതുകൊണ്ടല്ലേ എല്ലാ കൊട്ടേഷനും അവൻ ഏറ്റെടുക്കുന്നേ. ഓ, ആ തിയേറ്റർ അവന് വേണമെന്നാണോ? ആയിക്കോട്ടെ, ആ തിയേറ്റർ വെച്ച് ഞാൻ അവന് പണി കൊടുക്കാന്നേ. ആ കൊറിയൻ കമ്പനിക്കാര് മൾട്ടി കോംപ്ലക്സ് കെട്ടാനായിട്ട് സ്ഥലം ചോദിച്ചില്ലേ? അവരെ ആ ചെട്ടിയാരായിട്ട് മുട്ടിച്ചു വിട്ടാലോ? നമ്മുടെ ഒരു കണ്ണ് പോയാലും അവന്റെ രണ്ട് കണ്ണ് പോവും. എങ്ങനെയുണ്ട്? പഴയ സാധനമല്ലേ, അതാണ് ഈ ഒടുക്കത്തെ ബുദ്ധി.
മിക്ചർ കഴിക്കാൻ നോക്ക്. അത് പിന്നെ നിങ്ങളുടെ കഥ കേട്ടപ്പോൾ മുതൽ ജെയിംസിന്റെ ടോയ്ലറ്റ് കയറിയ പോലെ ഉണ്ട്. കജകജാന്ന് ആണുങ്ങളുടെ തിരക്ക് മാത്രാ. ഇയാള് സുന്ദരിയായ ഒരു തെലുങ്കുട്ടിയുടെ കാര്യം പറഞ്ഞില്ല. അതെന്താ പിന്നീട് കഥയിൽ വരാത്തത്? എന്താ വന്നിരുന്നു? ആണോ? അവളുടെ അടുത്തുനിന്നൊരു ഫോൺ വന്നിരുന്നു. ജിന്നക്കാരു നിങ്ങളുടെ മീറ്റ് ചെയ്യണു. അല്ല, എന്റെ മാരേജ് അത് നിങ്ങളുമായിട്ടാണ്. കിടക്കൻ തീരുമാനം. പെൺകുട്ടികൾ ഷാർപ്പാണെന്ന് ഇയാൾ തെളിയിച്ചു. എന്നാ എന്നെ പോലുള്ള ഡോണിനെ ഇയാളുടെ ഫാമിലിയും കുടുംബക്കാരും ഒക്കെ അംഗീകരിക്കുന്ന ഉറപ്പാണ്. അവരെ എങ്ങനെ ഓഫ് ചെയ്യണമെന്ന് നാക്ക് തെളിച്ചു. എങ്ങനെയാ പറ, എന്താ ഞാൻ ചെയ്യണ്ടേ? നിങ്ങളിപ്പോ പെത്ത ഡോൺ അല്ലേ? അറിയാം. താജ്മഹൽ പോലെ ഒരു വലിയ മണ്ഡപം ഉണ്ടും 100 കാറുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ 100 കാറും നിങ്ങളുടെ അസിസ്റ്റന്റ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മൾ രണ്ടുപേരും സ്റ്റൈലായിട്ട് ഗമയായിട്ട് ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങുമ്പോ എന്റെ റിലേറ്റീവ്സ് എല്ലാരും ഓഫായി പോകും. നമ്മുടെ കല്യാണം മാത്രമല്ല, എന്റെ അനുജത്തിന്റെ കല്യാണവും നിങ്ങളുടെ ചെലവിൽ തന്നെ നിങ്ങൾ നടത്തി വെച്ചാൽ മാമക്കൂടെ ഓഫായി പോത്തുന്തി. നാക്കു ഒരു അനിയനുണ്ട്, ഇഡിയറ്റ് അവൻ. അബബാ, ടോട്ടൽ വേസ്റ്റ് ഫെല്ലോ. അവന് ഒരു ജൗലിക്കടയോ ഒരു സ്വർണക്കടയോ സിറ്റിയിലെവിടെങ്കിലും ഒരു 10th floor കട വെച്ചു കൊടുത്താൽ അവനും അങ്ങനെ അഡ്വർടൈസ്മെന്റ്സും ഹീറോയിൻസും ഒക്കെ പറഞ്ഞ് സെറ്റിൽ ആവുമല്ലോ. അപ്പൊ അവനും ഓഫാവും. പിന്നെ എന്നെ ഇംപ്രസ് ചെയ്യുന്നത് അത്ര വലിയ കാര്യമല്ല. നേനു ഡോണിന്റെ വൈഫല്ലേ, ഞാൻ ഇട്ട ഡ്രസ് പിന്നെ ഇടാൻ പാടില്ല. അതുകൊണ്ട് വർഷത്തിന് 365 ഡ്രസ് വാങ്ങിച്ചു തന്നാൽ ഞാനും ഓഫാവും കേട്ടോ. കല്യാണത്തിനുടുത്ത സാരിയോട് കൂടി ഇറങ്ങിയിരുന്നു വിചാരിച്ചപ്പോ ഉടുത്ത സാരി വീണ്ടും എടുക്കാന്നാണ് പറയുന്നത്. ഇല്ലാണ്ടി കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ ചെയ്ത നമ്മുടെ മാരേജിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഹേമൻടാരു, നമ്മുടെ പെല്ലി തിരുപ്പതിയിലായാലോ? അന്തരിക്ക് ലഡ്ഡു ഇഷ്ടാ, പെദ്ദ ലഡ്ഡു. പിന്നീട് അവളുടെ നമ്പർ ബ്ലോക്ക് ചെയ്ത് ഞാൻ എന്റെ ഫോൺ ഓഫ് ചെയ്തിട്ട് സിം എടുത്ത് മാറ്റി. എന്നെ കൊണ്ട് അവളെ മറക്കാൻ പറ്റുന്നില്ല സാറ്, സത്യമായിട്ട് എനിക്ക് അവളെ മറക്കാൻ പറ്റില്ല സാറ്. എടാ, നിനക്കറിയാവോ ആ ജുങ്കോടെ കൂടെ നിന്നാൽ ഒരു കാലത്തും നമ്മൾ രക്ഷപ്പെടില്ല. അവൻ നമ്മളെ നല്ലതുപോലെ പറ്റിക്കുന്നുണ്ട്. ആദ്യം അവന്റെ ബർത്ത്ഡേ ആഘോഷിക്കാം, അതിനുശേഷം അവനെ പുകഴ്ത്തി പാടാൻ വേണ്ടി ഒരാളെ ഞാൻ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അതിന്റെ പേര് പറഞ്ഞ് കുറച്ച് കാശ് നമുക്ക് മുക്കാം. കാര്യങ്ങളെല്ലാം കറക്റ്റായിരിക്കില്ല. എന്തു പോലെ പറയത്, ഒരു എൻട്രിയാണ് ഏട്ടാ. ഇതൊക്കെ നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? അതൊക്കെ എന്തിനാണ്? നിന്നെ എങ്ങനെയാണ് ഇനി സഹായിക്കേണ്ടത്? ഇത് കവി മനോഹരൻ അലുകുലത്ത് പരിപാടിയായിട്ടൊക്കെ നടക്കുന്നു. എടുത്തോ, അത് വേണ്ടാട്ടാ, ജനങ്ങളാ വലുത്. എനിക്ക് അത് മതി സപ്പോർട്ടിന്. അയ്യോ, ഈ നാടിന്റെ അവസ്ഥ കണ്ടില്ല നിങ്ങള്? അതിന്റെ ഇടയിലും പൊളിറ്റിക്സാ. എടാ ചകിരിത്തല, മുമ്പോട്ട് വരാ. നീ എന്താ ഫിഗറാണോ? സെൻട്രൽ ഫിഗറാട്ടാ. ഗ്യാങ്സ്റ്റർ കവി കോമ്പിനേഷൻ എത്ര പോരല്ലോ. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, മ്യൂസിക് ഡയറക്ടറൊക്കെ ഇപ്പൊ ഹീറോ ആയിട്ടല്ലേ അഭിനയിക്കുന്നേ. ഹീറോസ് ഒക്കെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്നില്ലേ. ആ കാറ്റഗറിയാ ഞാൻ. നിന്റെ മുടി കണ്ടപ്പോഴേ മനസ്സിലായി. സെയിം ടു കേട്ടോ. നീ ഇതല്ല, നീ ഇതിന്റെ അപ്പുറം പറയും. എനിക്ക് ഇതിനെ അറിയാമല്ലോ. ഇവൻ ഒരുപാട് അങ്ങ് കുനിയുന്നുണ്ട്, ഓവറായിട്ട് വിനയം കാണിക്കുന്നുണ്ട്. ഇവൻ നമ്മുടെ ടീമിൽ സെറ്റ് ആവില്ല. താങ്ക്സ് എടാ. കണ്ടില്ലേ, വേണ്ടെന്ന് പറഞ്ഞപ്പോൾ താങ്ക്സ് പറയുന്നേ. സത്യമായിട്ട് ഇവൻ പരമ ദുഷ്ടനാ. ഇവന്റെ ശരീരം കണ്ടാൽ അറിയാം മൊത്തം വിഷമാണെന്ന്. ഇവന്റെ അച്ഛൻ പാമ്പാട്ടിയാ. എടാ, അവന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനാ ഇടപെടുന്നേ? മാത്രമല്ല അവന് നല്ല കവിതകളും അറിയാം. അല്ലേ, നീ ഇപ്പൊ കേട്ടോ. എടാ മുള്ളപ്പന്നി, കവിതകളടാ. ഇറ്റ്സ് എ ടൈം ടു റോക്ക്. വടക്കേ ഗംഗ, അതാണ് കിഴക്കേ വെങ്ക, ഇടയ്ക്ക് വരുന്ന കണ്ടില്ലേ അവനാണ് ജുങ്ക, അതാണ്. ഒരാഴ്ചയാണ് ഇവൻ പ്രാക്ടീസ് ചെയ്തത്. സൂപ്പർ നൈസ്. ഇത് വെച്ചൊരു ഫ്ലെക്സ് അടിച്ചേക്കാം. ഇതാ കവിത അല്ലേ? അതേടാ, ഇതാ കവിത. ഇത് എഴുതിട്ട് നീ താഴെ പേരെഴുതി ഒപ്പിടും അല്ലേ? കിടുക്കാച്ചി ട്രെൻഡാണ്ടാ, അടിച്ചു വിളിക്കാൻ. കിടുക്കാച്ചി ട്രെൻഡാണ്ടാ. ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോ ക്വയറ്റ് ആയിരിക്കണം, പോയിട്ടാവാൻ പാടില്ല. ഞാനൊരു കാര്യം പറയാം കേട്ടോ,
ഒരു ഗ്യാങ്സ്റ്ററിന് വേണ്ടത് വെട്ട്, കുത്ത്, നാണം, മാനം ഇതൊന്നും ഇവനില്ല. വേഗം പറഞ്ഞു വിടാം. അതെ അതെ അതെ, നീ അത് ചെയ്ത് കാണിക്കേ, പിന്നെ നമുക്ക് ആലോചിക്കാം. ചപ്പറത്താലേ ഉണ്ടാക്കണം ചിറക ഓടിക്കാൻ ശ്രമിക്കുന്നത്. വേണമെങ്കിൽ ഞാനൊരു ചേട്ടൻ എപ്പോഴും തിയേറ്ററിന് മുമ്പ് പോയി സെൽഫി എടുക്കില്ലേ, ആ തിയേറ്റർ ഇടിച്ചു പൊളിക്ക. നിർത്താല്ലേ പറഞ്ഞത്, നിർത്ത്. നീ വന്നേ. എന്താ അലിയ, നീ നീ രംഗയുടെ മോൻ? അതെ അതെന്ന്, ലിംഗയുടെ പേരക്കുട്ടി. രംഗയുടെ മോൻ തന്നെയല്ലേ ലിംഗയുടെ പേരക്കുട്ടി? അതെ, അച്ഛൻ മുത്തച്ഛൻ. അതെ, അവരുടെ അതേ മുഖച്ഛായങ്ങൾ, അതുകൊണ്ടാണ് തന്നെ ഈസിയായി കണ്ടുപിടിച്ചത്. നെക്സ്റ്റ്, നിന്റെ അച്ഛനും മുത്തച്ഛനും എത്ര പേരെ സഹായിച്ചിട്ടുണ്ടോന്ന് അറിയാവോ? ഒരുപാട് പേർക്ക് വാരിക്കോരി കൊടുത്തിട്ടുള്ളത്. എന്തിനെ? എനിക്ക് വീട് വെച്ചു തന്ന നിന്റെ അച്ഛനാ. അതെ മോനെ, ഇത് കണ്ടോ, നിന്റെ അച്ഛൻ തന്നതാ ഇത്. ഇപ്പോഴും ഓർമ്മയ്ക്കായിട്ട് വെച്ചിരിക്കുക. 8 പവനെ അന്നത്തെ കാലത്ത്. തന്നെ പോലുള്ള ആൾക്കാരെ സഹായിച്ചതുകൊണ്ട് ഞാനിപ്പോ പെരുവഴിയിൽ നിൽക്കുന്നത്. അല്ല, ദാനം ചെയ്യുന്നവർക്ക് പുണ്യം, ദാനം ചെയ്യുന്നവർക്ക് പുണ്യമല്ല, എന്നെ വായന കേൾക്കും. ഒരു കാർന്ന് പറയാതുകൊണ്ട് ഞാൻ വെറുതെ വിടാം. ഞാൻ തിയേറ്റർ വാങ്ങാൻ വേണ്ടി കാശ് കൂട്ടിക്കൊണ്ടിരിക്കുക, ഇടിച്ചു പൊളിക്കാൻ അറിഞ്ഞോണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വന്നത്. ഇതിനപ്പുറം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ചെട്ടിയാരെ ഒന്ന് കാണാൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ചെട്ടിയാരെ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ കാണാൻ സാധിക്കില്ലല്ലോ. പക്ഷെ ഒന്നുണ്ട്, ഒരു കൊറിയൻ കമ്പനിയും ചെട്ടിയാരും ചേർന്നാണ് ഈ കോംപ്ലക്സ് കിട്ടുന്നത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ആ കൊറിയൻ കമ്പനിയുടെ വിസിറ്റിംഗ് കാർഡ് എന്റെ കയ്യിലുണ്ട്, ഇതും കൊണ്ട് പോയാൽ ചെട്ടിയാരെ കാണാം. അതുവരെ തിയേറ്റർ ഇടിച്ചു വിളിക്കാൻ നോക്കണം. അതൊന്നും ഇടിച്ചു നിരത്തില്ല. ഞാൻ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് ഒരു ലെറ്റർ കൊടുത്തിട്ട് ഒരു 2 മാസത്തേക്ക് നീട്ടി വയ്ക്കാം. അതിനുള്ളിൽ ചെട്ടിയാരുടെ കയ്യിൽ നിന്ന് തിയേറ്റർ വാങ്ങണം. പിന്നെ എന്നെ ശല്യം ചെയ്യരുത്. പിന്നെ ഒരു കാര്യം, ഈ വേഷത്തിലാ പോകുന്നത്? നല്ലൊരു ഡ്രസ് വാങ്ങി അതിട്ടോണ്ട് പോയി കാണാം. ഇവനെ കൂടെ കൊണ്ടുപോകണ്ട, അകത്തേക്ക് വിടില്ല. ഓ, നല്ല കാലം, മാല മാത്രം പോയുള്ളൂ. അവൻ്റെ അച്ഛൻ തന്ന വീട് അവന് ഓർമ്മ വന്നില്ല. നമ്മുടെ സെക്രട്ടേറിയറ്റിന് പോലും ഇത്രയും വലിയ വലിപ്പമില്ലല്ലോടെ. ആ അതേടാ, യായാ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഗുഡ് മോർണിംഗ് ചെട്ടിയാരെ, ഹൗ ആർ യു? എന്റെ പൊന്നെ, ഞാൻ വിചാരിച്ചത് പഴയ സിനിമയിലെ പോലെ പാണ്ഡിക്കുറി തൊട്ട് കൊടവരുള്ള ഒരാളെ പോലെയാണെന്നാ. നേരിട്ട് കണ്ടപ്പോഴല്ലേ സായിപ്പിനെ പോലെ പക്കയാണെന്ന് എനിക്ക് മനസ്സിലായത്. ഏതായവൻ തിയേറ്ററിന്റെ കാര്യത്തിന് വേണ്ടി കൊറിയൻ കുട്ടികൾ എന്താ സ്കൂളിൽ പോകാതെ ഇവിടെ വിളിക്കുന്നു? ആ ഡോക്യുമെന്റ്സ് പ്ലീസ്. അതില്ലാതെ പിന്നെ ഇങ്ങോട്ട് വരും, വായിച്ചു കേൾപ്പിക്കട്ടെ. പവർ ഓഫ് അറ്റോണി, സമ്മത പത്രം. തെക്കേക്കരയിൽ മേലേവിട്ടിയിൽ താമസിക്കുന്ന ചെട്ടിയാർ ഗ്രൂപ്പിന്റെ ഉടമസ്ഥനായ ഞാൻ വാരാപ്പുഴ ഗാന്ധിനഗർ ബ്ലോക്ക് നമ്പർ 39 താമസിക്കും. പരേതനായ ലിംഗയുടെ പേരക്കുട്ടിയും പരേതനായ രംഗയുടെ മകനുമായ ജുങ്കയുടെ പേർക്ക് സ്വമേധയാ ഇഷ്ടദാനമായി എഴുതി കൊടുത്തതിനാൽ 8 ഏക്കർ പരന്നു കിടക്കുന്ന 19,110 ചതുരശ്ര അടി നീളമുള്ള സിനിമാ പാലസ് കെട്ടിടവും ചേർത്ത് അതിന്റെ പരിസരത്തുണ്ടായിരുന്ന ചെറിയ കടകളെല്ലാം ഒഴിപ്പിച്ചെങ്കിലും അവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ അവകാശം ജുങ്കയ്ക്കും അദ്ദേഹത്തിന്റെ വരുംകാല തലമുറയ്ക്കും സർവാധികാരത്തോടെ അനുഭവിക്കാനുള്ള അവകാശമുണ്ടെന്നും ഈ സമ്മതദാന ഉടമ്പടിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആയതിനാൽ 1 കോടി രൂപ മുൻകൂറായിട്ടും ബാക്കി തുക 1 വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ ജുങ്കയ്ക്ക് കൈവരുന്ന വരുമാനത്തിന്റെ വരവനുസരിച്ചോ സാവധാനത്തിൽ തവണകളായി അടച്ചു തീർക്കാൻ സമ്മതിച്ച് ഇതിൽ ഒപ്പിടുന്നു. മേൽപ്പടി പറഞ്ഞിട്ടുള്ള ഈ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തില്ല എന്ന് ഈ സമ്മതപത്രത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. എന്നാ ചേട്ടിയാരെ, വ്യവസ്ഥ തെറ്റാതെ വേഗം അങ്ങോട്ട് ഒപ്പിട്, ഡീൽ അങ്ങ് തീർത്തേക്കാം. നന്ദി, നമസ്കാരം. എന്താ കണ്ണുമില്ലാതെ ചോദിച്ചിരിക്കുന്നത്? ചെട്ടിയാർക്ക് വിശ്വാസം വന്നില്ല, ആ കാശെടുത്ത് മേശപ്പുറത്ത്. കാശിന്റെ കാര്യത്തിൽ കറക്റ്റാ ചെട്ടിയാരെ. ചെല്ലേ, അടുത്ത് ചെന്ന് കാണിച്ചു കൊടുക്ക്. 1 കോടി രൂപയുണ്ട്, നോക്കിക്കോ.
നോട്ട് എണ്ണുന്ന മെഷീൻ കയ്യിലുണ്ടാവില്ലേ, അത് വെച്ച് വേണമെങ്കിൽ ചെക്ക് ചെയ്തോ. പണത്തിന്റെ കാര്യം മെഷീൻ നോക്കിക്കോളന്നേ. പണമൊന്നും വേണ്ട, നീ തന്നെ വെച്ചോ. നിന്റെ തിയേറ്റർ ഇന്നോവേഷന് എന്റെ ഒരു ഗിഫ്റ്റായി കരുതിക്കോ. ബെസ്റ്റ് ഡാ, ചെട്ടിയാടെ മനസ്സ് മറന്നതിനും പകത്തെടുത്ത് വെക്ക്. ചെപ്പിട് ചെപ്പിട്, അടക്കേ അടക്കേ അടക്കേ, അങ്ങോട്ട് ആ താഴൊക്കെ കയ്യെടുക്ക്. നീ പോ. നിന്റെ അച്ഛനെയും മുത്തശ്ശനെയും പറ്റിച്ച തിയേറ്റർ എഴുതി വാങ്ങിച്ചല്ലോ. ഇപ്പൊ ഈ ചെറുക്കൻ ഒരുപാട് കാശുണ്ടാക്കി തിരിച്ചു പിടിക്കാൻ വന്നല്ലോ. ഞാൻ എന്ത് ഉത്തരം പറയാന്നാലോ വെച്ചാൽ 1 കോടി രൂപ തിരിച്ചു തരാൻ കാണിച്ചാ മനസ്സുണ്ടല്ലോ. ചെടിയാരെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, വേണമെങ്കിൽ എഴുതി വെച്ചു. നിങ്ങൾ ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ലൈഫിൽ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടറാ നിങ്ങളുടെ. സിറോൺ മാൻ, സിറോൺ. ഇറ്റ്സ് ഓക്കെ. എടാ, എന്റെ ഇംഗ്ലീഷ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒളിച്ചു കേട്ടാ. ഷാൾ ഐ ടെൽ യു സംതിങ് അബൌട്ട് കോർപ്പറേറ്റ് കൾച്ചർ? പറഞ്ഞത് വല്ലതും മനസ്സിലായോ? യു ഓൺലി ഡിഫറൻസ് ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് പുവർ. ഓരോ സമയത്ത് ചിലർക്ക് ഓരോന്ന് തോന്നും. ആ ടൈമിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത്, രാഹുകാലം കഴിയുന്നതിന് പോകുന്ന ഒപ്പിട്ടേക്ക് പെട്ടെന്ന് ഒരു സെൽഫി എടുത്ത് ആഹാരം കഴിച്ചിട്ട് നമുക്ക് പിരിയാം. വെജ് ആണെങ്കിലും കുഴപ്പമില്ല. ഇരുന്നാട്ടെ. ശരി, നിനക്ക് മനസ്സിലാവുന്ന ഭാഷ പറയാം. ഈ ഷർട്ട് എവിടുന്ന് വാങ്ങിച്ചതാ? ഇഷ്ടപ്പെട്ടല്ലേ. എനിക്ക് തോന്നി ഞാൻ പുതിയ ഷർട്ട് ഇട്ടുണ്ട് വരുമ്പോഴേ നിങ്ങളത് ചോദിക്കുന്ന എനിക്ക് അറിയായിരുന്നു. എത്ര ആയിരിക്കും എന്ന് പറ, ചുമ്മാ പറയുന്നേ. ആ ദാ, ഈ തുണി ഒന്ന് പിടിച്ചോക്ക്, എന്നിട്ട് പറ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. അല്ല, തുണി തൊട്ടൊക്കെ മനസ്സിലാവുന്നു കാര്യം. എന്നാ ശരി, ഓക്കെ. ആ ഇനി പറ. ഒരു 3-4 thousand റുപ്പീസ്. ഗുഡ് ജോക്ക്, ഗുഡ് ജോക്ക്. 400 രൂപ കുമാർ ഷർട്ട്. നിങ്ങൾക്ക് വിശേഷ ദിവസം ഡ്രസ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഏരിയയിൽ വന്നിട്ട് ഒരു കോൾ ചെയ്താൽ മാത്രം മതി. കാറൊന്നും അകത്തേക്ക് പോയില്ല, ഇഷ്ടംപോലെ ഡ്രസ് എടുക്കാം. ഗുഡ്. എന്തുപറ്റി? ഞാൻ നിന്നോടൊരു കഥ പറയാം. എനിക്കറിയാൻ വയ്യാത്ത കഥയോ? എന്നാ പിന്നെ അതൊന്നും കേൾക്കണമല്ലോ. പറയ. നീ പറഞ്ഞില്ലേ ഇപ്പൊ ഒരു കട, ഷോപ്പ്, സംതിങ് ലൈക്ക് ദാറ്റ്. ഒരു ചെറുക്കൻ കടയിൽ പോയി സെയിൽസ്മാനോട് ആ ഷർട്ട് എടുക്ക, ഈ ഷർട്ട് എടുക്കെന്ന് പറഞ്ഞു. ഹി വാസ് ടോട്ടലി കൺഫ്യൂസ്ഡ്. അയാൾ അവനോട് ചോദിച്ചപ്പോ 20 വർഷം മുമ്പ് അവന്റെ അച്ഛന്റെ കൂടെ വന്ന് ഒരു ഫ്ലോറിസൻ ഗ്രീൻ. ഫ്ലോറിസൻ കിളിപ്പച്ച ഷർട്ട് 100 രൂപ കൊടുത്ത് വാങ്ങാൻ ശ്രമിച്ചു. അന്ന് അവനെ കൊണ്ട് വാങ്ങാൻ കഴിയാത്തോണ്ട് ഇന്ന് അതേ 100 രൂപയും കൊണ്ട് വന്നിരിക്കുക ആ ഷർട്ട് വാങ്ങിക്കാൻ വേണ്ടി. ആരാ സാർ അവൻ? ശരിക്കൊരു മരമണ്ടനാണല്ലോ. അവനെ കൊണ്ടൊക്കെ കടയിൽ പോകാൻ പറ്റോ? പിന്നെ കടക്കാണ്ട് തലക്ക് പ്രാന്ത് പിടിക്കും, പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. ഒരു സ്ഥലത്തൊരു കുളം ഉണ്ടായിരുന്നു അത്ര. അവിടെ ഒരു ചെറുക്കൻ ഗ്ലാസ് കൊണ്ട് വെള്ളം കോരി കോരി കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്ന് അവനോട് ചോദിച്ചപ്പോ 30 വർഷം മുമ്പ് അവന്റെ മുത്തശ്ശൻ അതിനകത്തൊരു വെള്ളാരം കല്ലിട്ടത്ര. ഗ്ലാസ് കൊണ്ട് വെള്ളം മുഴുവൻ കോരി കുടിച്ച് കുളത്തിലെ വെള്ളം വറ്റിച്ച് ആ കല്ലെടുക്കാൻ പോവാണെന്ന് പറഞ്ഞു. ഇന്ന് കാലത്തുകൂടി അലഞ്ഞു നടക്കണ ഒരു തെരുവുനായ വാതിൽ തുറന്നു കിടക്കണണ്ടപ്പോ അകത്ത് കയറി വന്നു. ചെട്ടിയാരെ, നിങ്ങൾ പറഞ്ഞിരുന്നാരെന്ന് എനിക്ക് മനസ്സിലായി. എവിടുന്നാടാ നീയൊക്കെ വരുന്നത്? എന്താണ് തുറച്ചു നോക്കുന്നത്? ഗുണ്ടായസം കാണിക്കാൻ വന്നാടോ നീ? നിന്റെ അച്ഛനെ അപ്പൂപ്പനെ എല്ലാം എനിക്ക് അറിയാവടാ. എന്റെ അച്ഛനെ അപ്പൂപ്പനെയും നിങ്ങളൊന്ന് കണ്ടതുകൊണ്ട് ഞാനൊന്നൊരു പാവപ്പെട്ടനായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പാവപ്പെട്ടവൻ, ദ മോസ്റ്റ് മിസ്യൂസ്ഡ് വേർഡ് ഇൻ ദി ഡിക്ഷണറി. ഈ നാടിന്റെ ശാപം തന്നെ പാവപ്പെട്ടവരാണ്. ഒരു ഡെവലപ്മെന്റ് വർക്ക് ഇവിടെ നടത്താൻ പറ്റില്ല. ഒരു എയർപോർട്ട് ഉണ്ടാക്കിയാൽ പാവപ്പെട്ടവരെ ബാധിക്കും. ഒരു പൈപ്പ് ലൈൻ ഇടണമെങ്കിൽ പാവപ്പെട്ടവരെ ബാധിക്കും. ഒരു ഹൈഡ്രോ കാർബൺ പ്രോജക്ട് തുടങ്ങണമെങ്കിൽ അതും പാവപ്പെട്ടവരെ ബാധിക്കും. എന്ത് ഗതികേടല്ലേ. ഇന്ത്യ രാജ്യം പുരോഗമിക്കണമെങ്കിൽ ഒരു സിമ്പിൾ വഴിയുണ്ട്. നാട്ടിലെ പാവപ്പെട്ടവരെല്ലാം ഒരിടത്ത് വിളിച്ചുകൂട്ടി കത്തിച്ചു കളയണം. വന്നിരിക്കുന്നു കുറച്ച് ഉലുവയും കൊണ്ട്. മോന്ത കണ്ട അറിയാം, 1 കോടി രൂപ ആദ്യമായിട്ട് കാണുകയാണ്. നിങ്ങൾ പറഞ്ഞ ഈ 1 കോടി രൂപ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയോ നിങ്ങൾക്ക്? പിടിച്ചു പുറത്താക്ക. പട്ടാപ്പകലിരുന്ന് മൂക്കറ്റം കുടിക്കുന്ന തെമ്മാടി. അയ്യോ, പുതിയ ഷർട്ട് കയറിയല്ലോ. പണി പാളി. എന്താ പറഞ്ഞെ? പാവപ്പെട്ടവർ നിനക്ക് അത്രക്കങ്ങ് ശല്യമാണല്ലേ കത്തിച്ചു കളയുന്നൊക്കെ. ഈ പാവങ്ങൾ തന്നെയല്ലേ നിന്റെയൊക്കെ കമ്പനിയിൽ 1 രൂപ ഷാമ്പു, 2 രൂപ പൽപ്പൊടി, 5 രൂപ നൂഡിൽസ്, 10 രൂപ ടോപ്പ് അപ്പും ചെയ്യുന്നത്. എന്നാ പിന്നെ 1 രൂപ ടോപ്പ് ചെയ്യായിരുന്നല്ലോ. അതാവുമ്പോ മണിക്കൂറുകളോളം ചൊരണ്ട വേണ്ട. 10 രൂപ ടോപ്പ് ചെയ്താൽ പോലും അതിന് 3 രൂപ പിടിക്കാം. ആർക്കാ നഷ്ടം? വായിച്ചത് വായിച്ചു തരിക്കില്ല നിങ്ങള്.
എന്റെ പൂർവിക സ്വത്താണല്ലോ കണ്ട് കുറച്ച് സമാധാനമായിട്ട് സംസാരിച്ചപ്പോ തന്റെ പണത്തിന് ഹുങ്കിയനോട് കാണിക്കണോ? തന്നെ കുക്കറിൽ വെച്ച് വേവിച്ചെടുക്ക ഞാൻ. എന്തെന്തെന്തെന്തെ കുറച്ചു നേരം മുമ്പ് തന്നോട് എന്തോ കഥ പറഞ്ഞല്ലോ, ഒരുത്ത 100 രൂപയ്ക്ക് പച്ചക്കളർ ഷർട്ട് അന്വേഷിച്ച് പോയെന്ന്. ദേ അവനവന്റെ അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് അതേ പച്ച ഷർട്ടം വാങ്ങിയിരിക്കടാ. പിന്നെ ആരോ കുളം വറ്റിക്കാൻ പോയ കഥ പറഞ്ഞില്ലേ താൻ? അവൻ ഗ്ലാസ് കൊണ്ടല്ല, ഒരു സ്പൂൺ കൊണ്ട് ആ വെള്ളം മൊത്തം കോരി കുടിച്ച് കോരി കുടിച്ച് കുളത്തിലെ വെള്ളം മുഴുവൻ തീർക്കും. അതാ നടക്കാൻ പോകുന്നത്, കണ്ടോ താൻ? അവസാനം എന്തോ പറഞ്ഞല്ലോ താൻ വാതിൽ തുറന്നു നടക്കുന്ന കണ്ടിട്ട് എന്തോ ഒന്ന് അകത്തേക്ക് കയറി വന്നെന്ന്. നായ! ആ നായയുടെ കാല് പിടിച്ച് താൻ ഒരിക്കലും അപേക്ഷിക്കോളൂ. ഞാൻ തന്നേക്കാം, ഞാൻ തന്നേക്കാന്ന് പറഞ്ഞു. വേണമെങ്കിൽ കുറിച്ച് വെച്ചോ, നീ എനിക്ക് എല്ലാം എഴുതി തരുമെന്ന് ഉറപ്പാ. എടുക്കണ ആ ബാഗ്, ആധാരം എടുത്തിട്ട് വാ. എടുത്തിട്ടുണ്ട്. ആ പേന എടുത്തോ. എടുത്തേടാ. ഇനി ഒരു കാര്യം കൂടി കേട്ടോ, ഇത് ഞാൻ എന്റെ ലൈഫിൽ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ ലൈഫിൽ ഞാൻ കണ്ടതിൽ വെച്ച് വൃത്തി കെട്ട കേട്ടോ താൻ. വാ. നമ്മളൊന്നും മിസ് ചെയ്തില്ലല്ലോ. യൂസ്ലെസ് ഫിലിം. എന്താണ് സംഭവിച്ചത്? ഷട്ടറിലെ കീറി ഇങ്ങോട്ട് മാറ്. ചേട്ടാ ഇത് പിടിക്കുക, ഞാൻ വണ്ടി ഓടിക്കാം. വണ്ടി എടുക്ക്. നീ ആ മാനേജർ ഒന്ന് വിളിച്ചേ. ഈ പ്രായത്തിൽ ആരാടാ മിസ് കോൾ വിടുന്നത്? ഞാൻ മിസ് കോൾ അടിക്കാൻ പോവാ. ഹലോ, എന്തിനാ മോനെ മിസ് കോൾ അടിച്ചത്? അതേ ചെട്ടിയർക്കൊരു മോളില്ലേ? അതേ മോനെ, ഈ ആയണി എന്ന് പറഞ്ഞ ഒരു മോളുണ്ട്. ഒരേ ഒരു മോളല്ലേ? അതെ 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 അതെ. എന്താ തിയേറ്റർ വാങ്ങിക്കാൻ ചെന്നപ്പോ അയാൾ ഒരുമാതിരി കളിയാക്കിയ വിട്ടത് അറിയാവോ? ഇനി നമ്മുടെ വഴിക്ക് കാര്യങ്ങൾ നീക്കിയാലെ വർക്കൗട്ട് ആവും. അവന്റെ മോളങ്ങ് പൊക്കാം. അയ്യോ മോനെ, ചെട്ടിയാനാ മോളയോ? അത് വേണ്ട മോനെ, ഇതിനെന്നെ കൊണ്ട് കൂട്ടി നിൽക്കാൻ പറ്റില്ല മോനെ. ഈ ഐഡിയ നീ മറന്നു കളഞ്ഞേക്ക്. എന്നാ നിങ്ങൾ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരു വീട് എഴുതി വാങ്ങിച്ചില്ല, ആ വീടും മറന്നേക്ക്. മോനെ, നീ ആരോടും പറയരുത്, ആ പെണ്ണ് പാരീസിലാ പഠിക്കുന്നേ. വിടറാ വണ്ടി പാരീസിലേക്ക്. ഹലോ. ആ ഞങ്ങൾ പാരീസിലെത്തി. അതെങ്ങനെയാ? അതിന് നേരായ വഴി കൂടെ വന്ന ഡീസൽ കുറെ ചിലവാന്ന് കരുതിട്ട് കുറുക്കോഴി കയറിയ ഞങ്ങൾ വന്നത്. പറയാ എവിടെ ഉള്ളേ? എന്റെ വീട് പോകും. എടാ പെട്ടെന്ന് പറയാൻ പറയണം, അവളെ എവിടെയാണ്? അവളെ ഉടനെ തന്നെ പോകുന്ന കാര്യമുള്ളൂ. റെയിൽവേ സ്റ്റേഷൻ 4 മുക്കാവല കഴിഞ്ഞോട് നിക്കോ. പെണ്ണ് എവിടെ? വേഗം പറ ആ പാരീസ് അല്ല മോനെ. എന്തോന്ന്? ഈ പാരീസ് അല്ലേ? പിന്നെ ഏത് പാരീസാ? എന്നടാ ഇത് തന്നെയാണ് പാരീസ്. നീ അങ്ങോട്ട് നോക്ക്, ബോർഡ് കണ്ടില്ലേ? ഫ്രാൻസിലുള്ള പാരീസ്. പാരീസ് ഫ്രാൻസിലാണല്ലോ. ഞാൻ പറയുന്നത് വിദേശത്തുള്ളതാ. എന്തോന്നാണ് ഈ പറയുന്നത്? യൂറോപ്പിലുള്ള പാരീസ്. യൂറോപ്പിലുള്ള പാരീസ്? അവിടെ പോണമെങ്കിൽ ഫ്ലൈറ്റിലേ പോകാൻ പറ്റൂ. ഫ്ലൈറ്റിൽ പോണ പാരീസ്. Nix.
കാശ് മൊത്തം കാലിയാവുന്ന തോന്നുന്നു. ഇവിടെ താമസിച്ചാൽ ആ പെണ്ണിനെ കാണാൻ പറ്റത്തുള്ളൂ എന്ന് വക്കീൽ പറഞ്ഞില്ലേ? രണ്ടു ദിവസം ഇവിടെ താമസിച്ച് പ്ലാൻ ചെയ്ത് അവളെ പൊട്ടിക്കൊണ്ടുപോകും. അവളുടെ റൂം കണ്ടുപിടിക്കാൻ തന്നെ രണ്ടു ദിവസം കൊണ്ടുപോകും. അതിമനോഹരമായിരിക്കുന്നു. അയ്യോ ജ്യോതിയുണ്ടല്ലോ, ഇപ്പോൾ മകരവിളക്കിന്റെ ടൈമാണ്. എടാ ഇതിനായിരുന്നോടാ നീ 15,000 രൂപയ്ക്ക് പിശിക്കിയത്? ഇത് 15,000 രൂപയുടെ കൊട്ടാരമാണ്. കൊട്ടാരം നീ എന്തൊക്കെയാ പറയുന്നത്? ഇതിപ്പോ നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ 200 റൂം കിട്ടിയ നീ പൈസ അറിയാമോ? കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്നതിനാണ് മോളി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. വെറും പോഷത്തരല്ലേ അത്? രണ്ടു പേര് താമസിക്കേണ്ട റൂമിൽ എന്തിനാ ഇത്ര വലിയ വാതിലുണ്ടാക്കി വെച്ചിരിക്കുന്നത്? നീ ആലോചിച്ചതൊക്കെ എന്റെ അപ്പനാണ് കാർപ്പന്റർ, ഒന്ന് പോണോ? പോന്നെ, ഇവിടെ കിടന്നാ മതി. വല്ലാണ്ട് വിശക്കുന്നില്ല, പോയി കഴിക്കട്ടെ. നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത് ഞാനാ, എന്നോട് ചോദിക്കണം. നിനക്ക് എന്ത് തരണം, എപ്പോ തരണം, എങ്ങനെ തരണം എനിക്ക് അറിഞ്ഞൂടെ? എന്ത് മേടിച്ചു തരും? തുറന്നു നോക്ക്, നോക്ക്. ഇവൻ എന്നതാണോ അതിനകത്ത് മേടിച്ചു വെച്ചിരിക്കുന്നത്? പൊതിച്ചോറുണ്ടായിരുന്ന ഫ്ലൈറ്റ് തന്നെ വെച്ച് കഴിച്ചു. പിന്നെ വേറെ വിമാനം റാഞ്ചുന്ന ഡോണിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ വിമാനത്തിനകത്ത സാധനം റാഞ്ചുന്ന ഡോണിനെ ആദ്യമായിട്ട് കാണുക. നമുക്ക് വേണ്ടിയുള്ള ഭക്ഷണം പോണ വഴിക്ക് കഴിക്കാനാ. എല്ലാം ഒറ്റയടിക്ക് തീർക്കരുത്, വയറിഞ്ഞ് കഴിക്ക. വരുന്ന വഴിക്ക് ഈ വണ്ണ തന്നെയല്ലേ തിന്നത്? ഇത് വെറും ലോക്കൽ ബണ്ണ. ഹലോ, ആ എന്താ അമ്മേ? ആ ഇവിടെ എത്തി റൂമൊക്കെ എടുത്തു. അല്ല അമ്മ, എന്തൊന്നും ഉണ്ടാത്ത? എന്താമ്മ എന്താ കാര്യം പറ? ഓ, ഞാൻ ആ ഡ്രസ് വാങ്ങിച്ച ബില്ലമ്മക്ക് മെസ്സേജ് ആയിട്ട് വന്നല്ലേ. 25,000 രൂപ ചെലവായാലേ എനിക്കും കുറച്ച് വിഷമൊക്കെ ഉണ്ട്. എന്ത് ചെയ്യാനാ? കാശ് എറിഞ്ഞാലേ കാശ് കിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞ നമ്മയോട് പറ. കൊറച്ച് നഷ്ടപ്പെടുത്തിയാലേ തിരിച്ചിട്ടു. എടാ കാട്ടുപോതേ, നീ തുണി എടുത്തേന് ചെലവായതേ 25,000 അല്ലടാ, 22,25,000. എന്തമ്മീ പറയുന്നേ? ആ നാട്ടിലെ പൈസയുടെ മൂല്യാണ് നോക്കേണ്ടത്. ബാങ്കിൽ ഇനി ഒരു ചില്ലി കാശ് പോലും ഇല്ല. എല്ലാ അവന്മാരും തിരിച്ചു പിടിച്ചോണ്ട് പോയടാ എന്റെ പൊന്നു മോനെ. അമ്മ എന്തമ്മീ പറയുന്നേ? ഡ്രസ് എന്തിനാണ് 10-12 ലക്ഷത്തിന് എടുത്തേ? ഡ്രസ് 12 ലക്ഷോ? 5-8 ഡ്രസ്സിന്റെ വില നോക്കിയാൽ 1.5 ലക്ഷേ ആയിട്ടുള്ളൂ. ഞാന് അടുത്ത 2-3 ഡ്രസ് എടുത്ത് നോക്കിയപ്പോൾ 10 ലക്ഷല്ലേ അതിന്റെ വില വന്നിരിക്കുന്നത്. പാരീസ് കോട്ട്, യോ യോ ബ്യൂട്ടിഫുൾ. 10 ലക്ഷോ? തുണി വാങ്ങി ഈ കുടുംബം നാശമാക്കിയതും പോരാഞ്ഞ് നീ 10 ലക്ഷം രൂപയുടെ റൂമും കൂടി എന്തിനാണ് എടുത്തേക്കുന്നത്? ആ കാശുണ്ടായിരുന്നെങ്കിൽ വീട് പണിയായിരുന്നല്ലോടാ ചുങ്ക. അവസാനം നിന്റെ അച്ഛനും മുത്തശ്ശനും ചെയ്ത അതേ പണി തന്നെയല്ലടാ നീയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ചുങ്ക. ഇതുകൊണ്ടല്ലടാ നിങ്ങൾ വിദേശത്തേക്കൊന്നും പോവണ്ടെന്ന് പറഞ്ഞത്. ഈ അമ്മ പറഞ്ഞത് അനുസരിക്കാതെയല്ലടാ നീ അവിടേക്ക് എഴുന്നള്ളിയത്. നീ വേഗം ഇങ്ങോട്ട് കെട്ടിയെടുക്ക ചുങ്ക. വാടാ, ആ പഴയ കണ്ടക്ടർ ജോലി മതിയടാ. വിസിലോതി സമ്പാദിക്കാം മോനെ. ചക്കരെ കുട്ട കണ്ണ. എത്ര രൂപക്കാണ് ഈ കോട്ട് വാങ്ങിച്ചത് പറടാ. ജസ്റ്റ് ബോട്ടം 4,000, ഇൻ ബോട്ടം 4,000, പിന്നെ ലൈനർ 5,000. എന്റെ ജീവിതം തകർത്തില്ലടാ നീ, നാശമാക്കില്ലടാ. അയ്യോ അയ്യോ, ഡോടാ എന്നെ മുടിപ്പിക്കാൻ വേണ്ടി വന്നോളാ നീ കാണമാടാ. എങ്ങോട്ട് പോകും? മൊത്തം കാശും തൊലച്ചല്ലോ ഭഗവാനെ. എന്റെ കാശ്, എന്റെ കാശ്, ആ കാശ് സമ്പാദിക്കാൻ കാലമാണ്. ആ കാശ് തൊലച്ചല്ലോ തുഷ്ട കാലമാണ്.
നമ്മുടെ നാട്ടിൽ നിന്ന് സമ്പാദിച്ച കാശത്തെ വെള്ളക്കാരും ഉണ്ടോലോ ഭഗവാനെ. ഞാൻ ചോദിച്ചാൽ എന്താണ് തെറ്റുള്ളത്? മയക്കുമരുന്ന് കഴിച്ചാൽ നീ ഒരു ദിവസത്തേക്ക് ഓർമ്മുള്ളൂ. ഞാനടിച്ച് ഞാൻ 3 ദിവസം നീ എഴുന്നേക്കില്ല. ആ പെണ്ണിനെ പൊക്കുന്നു പെട്ടിലാക്കുന്നു പോകുന്നു. വാ, ഇതിനും ഭേദം നാട്ടിൽ തെരഞ്ഞെടുക്കുമായിരുന്നു. ഇന്ന് ഞാൻ അവളെ ചവിട്ടി കൂട്ടി പെട്ടിലാക്കി കൊണ്ടുപോയില്ലെന്നുണ്ടെങ്കിൽ എന്റെ പേര് ചുങ്കായെന്നല്ലോടാ ഞാൻ ഇത്രയും വലിയ ദേശത്തിൽ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലല്ലോടാ. ഇങ്ങനെ ആ പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ ആ പെണ്ണ് ചത്താൽ നീ ഓത്തോ ഞാനും ഓത്തോ, പിന്നെ നമ്മളെ ആരും ഒന്ന് രക്ഷിക്കൂടാ. ചുങ്കാ ചുങ്കാ എനിക്ക് വരുന്ന ദേഷ്യത്തിന് ആ പെണ്ണിനെ എടാ കുട്ടിന് ആവശ്യമില്ല. ഞാൻ പറയുന്നു കേക്ക്, റൂമിൽ പോയിട്ട് നല്ലപോലെ ആഹാരം കഴിച്ചിട്ട് നമുക്ക് ആലോചിക്കാം. ഞാൻ പറയുന്നത് നീ എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നത്? നീ മുട്ടുന്നു, അവള് വാതിൽ തുറക്കുന്നു, അവളെ പിടിച്ച് പെട്ടിലാക്കി നമ്മൾ കൊണ്ടുപോകുന്നു. മുട്ടറ വാതല്ലേ? മുട്ട മുട്ട മുട്ടിയാൽ തുറക്കപ്പെടുന്നാണ്. മുട്ട ഇവരാരാ? റൂം സർവീസ് ആണോ? അതോട്ടേക്ക് നീ മുട്ട. നാല് പേരും ഉണ്ടല്ലോടാ. അത്രയല്ലേ ഉള്ളൂ? നീ കഥകി മുട്ട. എടാ 8 പേര് വന്നിട്ടുണ്ടല്ല. ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. എത്ര പേര് വന്നാലും ഞാൻ നോക്കിയോളാം. നീ കഥകി മുട്ട്. ഇനിയും തട്ടാ, ഇനിയും തട്ടിയ 16 പേര് വരൂടാ. ഇവന്മാരോട് സോറി പറഞ്ഞിട്ട് ഓടി രക്ഷപ്പെട്ടാലോ? സായിപ്പന്മാര് വെറുതെ വിടുവാടാ. എന്ത് വന്നാലും നേരിടും. മുട്ട. ശരി. നാലാമത്തെ നിലയിലോട്ട് പോണം. അറിയാതെ 3-ാമത്തെ നിലയിൽ വന്നു പോയതാ. ഹേ, മലയാളിയാ? യെസ്. നാട്ടിലെവിടെയാ? ആലുവ. ആലുവയോ? ആലുവയിലെവിടെ? നിങ്ങൾ വരാപ്പുഴ, ഞങ്ങൾ ആലുവാപ്പുഴ. അതുകൊണ്ട് കുറച്ച് ഡിഫറൻ്റ് ഉണ്ട്, പക്ഷെ ഞങ്ങളുടെ തെറ്റല്ലത്. ഇറ്റ്സ് ഓക്കെ. എന്ത് കാര്യത്തിനാ ഇവിടെ പാരീസ് വന്നിരിക്കുന്നത്? ഇത് ഞങ്ങളുടെ പ്രൊഡക്ഷൻ മാനേജരാ. ലൊക്കേഷൻ ഒക്കെ ഒന്ന് നോക്കാൻ വന്നതാ. ഓക്കേ ഓക്കേ. പേരെന്താ? യയാ. നൈസ് നെയിം. ആൻഡ് ഐ റിയലി ലൈക്ക് ദാറ്റ് ഹെയർ സ്റ്റൈൽ ബൈ ദി വേ. യയാ, താങ്ക് യു. പുട്ട് ദി ഗൺസ് ഡൗൺ. ദേ ഫ്രം മൈ കൺട്രി. ഇവരെന്തിനാ പന്തം കണ്ട പിരിച്ചഴിയെ പോലെ നോക്കി നിൽക്കുന്നത്? പെങ്ങളെ, ഇവനോട് ഈ തോക്ക് താഴ്ത്തി പിടിക്കാൻ പറ. സോറി ജോൺ ബോ. നേത്രലി സാഹിബ് മാഫോ. അയ്യോ സിബോ ബിസ്സി വോത്രഹമ. താഴോട്ട് പിടിക്കടാ. നീ ഞങ്ങളുടെ ഏരിയയിൽ എങ്ങനെ വലിച്ചു കയറി താഴോട്ട് ചെയ്തേ? I'm so sorry. Okay. Actually, ഈ വീക്കെൻഡ് ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട്. സോ എന്റെ സേഫ്റ്റിക്ക് വേണ്ടി അച്ഛൻ ഈ പേഴ്സണൽ സെക്യൂരിറ്റീസ് ഒക്കെ വെച്ചിരിക്കുന്നത്. സോ 4th ഫ്ലോർ പോവാണെങ്കിൽ ലൈറ്റിൽ പോയാൽ മതി. അവിടെ ലിഫ്റ്റ് ഉണ്ട്. Got it? Okay. Right. Bye. അവളുടെ അച്ഛൻ നമ്മളോട് കൊടും ചതിയട ചെയ്തേ. അതെടാ, 8 പേരല്ലേ തോക്കോട്ട് വന്നത്? അതൊന്നും അല്ലടാ, എന്നെ കുറിച്ച് നിനക്ക് അറിയാവുന്നതല്ലേ. എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ ഞാൻ അപ്പൊ തന്നെ എന്റെ മനസ്സിൽ പതിയൊന്ന്. അതുപോലെ അവളുടെ വീട്ടിൽ വെച്ചിരുന്ന ഫോട്ടോ എന്റെ മനസ്സിൽ. അല്ലല്ല, അതിനും മാത്രം വലിയ കാര്യമായിട്ടൊന്നുമില്ല, വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നേരിട്ട് ആ പെണ്ണിനെ കണ്ടപ്പോഴുണ്ടല്ലോ. എന്തുടാ കണ്ണിന്റെ ആക്ഷനാടാ, അതൊരു കണ്ണാണോടാ. ഇനിയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ. മറ്റുള്ളവരെ മൊത്തം ചതിച്ചിട്ട് മോളെ വിമാനത്തിൽ ഇങ്ങോട്ട് അയച്ചു. നമുക്ക് തിയേറ്റർ അല്ലേ പ്രധാനം? അതേടാ, തിയേറ്റർ തന്നെയാണ് എനിക്ക് പ്രധാനം. അതിൽ നിന്ന് എന്റെ ശ്രദ്ധ ഇങ്ങോട്ട് മാറില്ല. ഇനി ഒരു പക്ഷേ ഞാൻ അങ്ങനെ തന്നെ ഡൈവേർട്ടായിരിക്കട്ടെ. അത്രയുള്ളേ. ഉദാഹരണത്തിന്, നീയോ മറ്റോ ആര് പറഞ്ഞാലും ഞാൻ അത് അനുസരിക്കണമെന്നില്ല. എന്നാലും നീ പറഞ്ഞോ ജുങ്ക സ്റ്റഡി എന്ന് പറഞ്ഞാ ഞാൻ അപ്പൊ റെഡിയാവും. ചുമ്മാ ഇപ്പോ ആ പെണ്ണ് അവിടെ നിൽക്കുക. ഞാൻ അങ്ങനെ തന്നെ ഡൈവേർട്ടായെന്ന് വെച്ചോ. ഇനി പറ ജുങ്ക സ്റ്റഡി റെഡി. ഇതൊക്കെ ആരാണ് ഇവന് പറഞ്ഞു കൊടുക്കുന്നത്? നീ വന്നോ. ഈ ഡ്രസ് പുതിയതാണല്ലോ, എപ്പോഴത്തേതാ?
എടാ ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നാ, ബാത്റൂമിൽ കിടന്നാ ഫ്രീ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാൻ എന്നിട്ട് കണ്ടില്ലല്ലോ. എന്റെ ദൈവമേ, ഇവന്റെ കയ്യിൽ നിന്ന് എന്നെ കാത്തു രക്ഷിച്ചേക്കണേ. Who this disturbance? Come here. Il y a un invité pour vous. Hi. Hi, Junga. Welcome to Paris. Nice come, to see you. Come. And the cute vishisham. Inge naanengi nalla sugamayirikkum. Junga. Junga. Junga vida. Junga vida nalla parnja. Junga, avanalla. Njana. Avane kettipidich aadyatha penna nee. അപ്പൊ നിങ്ങളല്ല ജുങ്ക എങ്കിൽ എന്താ ആദ്യം പറയാഞ്ഞേ? ഇദ്ദേഹം വേസ്റ്റ് ചെയ്യുന്ന സമയങ്ങളെല്ലാം ഞാൻ അപ്പോഴേ ഫില്ല് ചെയ്തോണ്ടിരിക്കും. ഇവൻ എന്റെ അസിസ്റ്റന്റാ. ഹാ ജുങ്ക, ഐ ആം കാൽകി. ഹായ്, നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. മാനേജർ സുകുമാരനാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അദ്ദേഹം എന്റെ അച്ഛന്റെ ക്ലോസ് ഫ്രണ്ടാ. ഞാൻ നിങ്ങൾക്ക് എന്താ ഹെൽപ്പ് ചെയ്യേണ്ടത്? ഞാൻ ഇവിടെ ഷൂട്ടിംഗിന് വേണ്ടി ലൊക്കേഷൻ നോക്കാൻ വന്നതാ. അതിന് നിങ്ങളുടെ ഹെൽപ്പ് ആവശ്യമാണ്. നിങ്ങൾ ഡയറക്ടർ ആണോ? പ്രൊഡക്ഷൻ മാനേജർ. ഓ, പ്രൊഡക്ഷൻ മാനേജറിന് ഇത്രയും കോസ്റ്റ്ലി ഹോട്ടലോ? ഞങ്ങളുടെ മലയാള സിനിമയിൽ പ്രൊഡക്ഷൻ മാനേജർക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. റിയലി? ഓ, അതൊക്കെ ഉടനെ ഞങ്ങൾ രാത്രി പ്ലാൻ ചെയ്തിട്ട് പ്രോഗ്രാം എന്തെന്ന് കാലത്ത് പറയാം. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തു തന്നാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ലൊക്കേഷൻ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും, അതിനനുസരിച്ച് അലർട്ട് ആയിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, മാനേജർ പറഞ്ഞിട്ടല്ലോ, അത് നീ ഫുള്ള് ഫോളോ ചെയ്തോ. ഓക്കെ, എന്നാ ശരി, കളിക്ക്. എനിക്ക് നിന്നെ ഇഷ്ടല്ല. കാക്ക കുളിച്ച കൊക്കാവിലടാ. Place in Europe and that Paris Opera House, so join me, let's have a blast. See you there. ആ കൽക്കി, ഷൂട്ടിങ്ങിന് ഗ്യാസ് ബോംബ് കുറച്ച് വേണം, എന്റെ കൂടെ പർച്ചേസ് ചെയ്യാൻ വരാമോ? Bonjour. Bonjour. On cherche une bombe lacrymogène, des bombes à gaz. Vous avez ça? Je peux voir s'il vous plaît? നമ്മുടെ നാട്ടിലെ ക്യാഷിന് 4 ലക്ഷം. ഓക്കെ ആണോ? ഇത് ശരിയാവില്ല, വാ, നമ്മൾ പോയേക്കാം. എനിക്കാണെങ്കിൽ 5% ഡിസ്കൗണ്ട് തരും, ചോദിക്കട്ടെ? ഇങ്ങനെയുള്ള ഡയലോഗ് ഒന്നും എന്റെ അടുത്ത് വേണ്ട. എത്ര കാശ് മുടക്കിയ പടം എടുക്കുന്ന അറിയാമോ? ഈ പടത്തിന്റെ ബഡ്ജറ്റ് എന്താണെന്നറിയോ? എന്ത് 5%, 10% എന്നൊക്കെ പറഞ്ഞ് ചീപ്പായിട്ട് സംസാരിക്കുന്ന എന്റെ ഫാമിലിയെ പറ്റി അറിയാമോ നിനക്ക്? ഓക്കേ ഓക്കേ, പോയി കാറി പോയിരിക്കും, പോ. ഐ ആം സോറി. ഗോ ഗോ സീറ്റ് കാർ ഗോ. ഇട്ട് കളയടാ, വെറുതെ എന്തിനാ വിഷയം ഉണ്ടാക്കുന്നത്? എന്താടാ മുട്ട പളനി പോയി മുട്ടടിച്ചാണ്? ഇപ്പോ പുട്ട് ദിസ് ദാ, എത്ര ഏരിയ കവർ ചെയ്യുന്ന അവരോട് ചോദിക്കേ. എടാ ഇത് ബ്ലാസ്റ്റ്, പിന്നെ ആകെ പുക, പിന്നെ പാരീസ് ഏരിയ മുഴുവൻ കവറിങ്. ഇത് രണ്ടെണ്ണം നീ പിടിക്കേ, ബാക്കി രണ്ടെണ്ണം ഞാനെടുത്ത് കീശയിലിട്ടോളാം. അതിലൊരെണ്ണം ഓപ്പൺ ചെയ്തിട്ട് നമ്മളോട് കാശ് ചോദിച്ചില്ലേ, അവന്റെ കണ്ണിലോട്ടടിക്കേ. ഹാപ്പി ബർത്ത്ഡേ. Madame, on a
Please, ne partez pas. I have to go. It's my favorite song, Lolikriya. Please, ne partez pas, please. Madame, s'il vous plaît, ne partez pas. Don't follow me, okay? എന്താടാ ഇത്? വാടാ, എടാ ഇങ്ങോട്ട് വാടാ, എടാ വരാൻ. നിനക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നോ? അതെ ചേട്ടാ. ചക്കരെ, നിന്നെ അവൻ കളിയാക്കിയതാടാ. സത്യമല്ല അവൻ പറഞ്ഞേ, നീ പാടിക്കോടാ. Thank you.
എന്താ പറ്റിയത്? ആ പെണ്ണിനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാണല്ലോ. ജുങ്ക ഒരു പ്രധാനപ്പെട്ട എന്താ വല്ലാണ്ട് വിശക്കുന്നട. എന്താ പറഞ്ഞ? ആ പെണ്ണിനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ അയ്യോ അയ്യോ എന്തോരം കഷ്ടപ്പെടുന്നതാ ഞാൻ. ജുങ്ക ഇങ്ങോട്ട് നോക്കിക്കേ, എല്ലാ സാധനവും ഞാൻ എടുത്തിട്ടുണ്ട്. അമ്മ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് തിരിച്ചു പോയക്കട ജുങ്ക, ഉടനെ തന്നെ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയക്കട. ദേ ഇങ്ങോട്ട് നോക്കിയേ, നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തീറ്റേണ്ട ആവശ്യമില്ല. എങ്ങനെയാലും ഒരു കേബിൾ ടി വി സെറ്റപ്പ് ചെയ്ത് നമുക്ക് ജീവിക്കാലോ. ആദ്യം നാട്ടിലോട്ട് പോടാ. കറക്റ്റല്ലേ പറഞ്ഞത്? അങ്ങനല്ലേ. എന്ത് ചെട്ടിയാർക്ക് വേഗം ഫോൺ ചെയ്യടാ, വിളിക്ക. സർ, കോൾ ഫ്രം പാരീസ്. ആ സുഖമാണോ ചെട്ടിയാരേട്ടാ? ആരാണെന്ന് മനസ്സിലായോ? Who is this? Junga from Paris. നിങ്ങളുടെ മോളെ കാണാൻ നല്ല കോഴിക്കോട് ഹൽവ പോലെയാ, അതുകൊണ്ട് ഞാൻ അവിടെ അങ്ങ് പൊക്കിയത്. എടാ എന്താ നീ പറഞ്ഞേ? ബിസിനസിന്റെ കാര്യം പറയുമ്പോൾ എന്തിനാ ടെൻഷൻ ആവുന്നത്? അന്ന് മര്യാദക്ക് ഒന്ന് ചോദിച്ചപ്പോൾ കലിപ്പിലായിരുന്നല്ലോ ഇയാള്. പറഞ്ഞതല്ലേ അന്നേ അടിവരയിട്ട് പറഞ്ഞത് മറന്നോ? തിരിച്ച് തിയേറ്റർ എന്റെ പേരിൽ തന്നെ എഴുതി തരുമെന്ന്. എന്റെ മോളുടെ കയ്യിൽ ഫോൺ കൊടുക്ക. അതൊക്കെ പഴയ സ്റ്റൈലല്ലേ ചെട്ടിയാരെ? തന്റെ മകളോട് തനിക്ക് സംസാരിക്കണമെങ്കിൽ ആദ്യം എന്റെ അമ്മയോട് എനിക്ക് സംസാരിക്കണം. മോനെ, ചക്കര ജുങ്ക നമ്മുടെ തിയേറ്റർ അവരെ നമുക്ക് എഴുതി തന്നു, നീ അങ്ങേരുടെ മകളെ തിരിച്ചു കൊടുത്തേക്കുന്ന എന്റെ അമ്മ എന്നോട് പറയണം. അതിനുശേഷം നിങ്ങൾ അച്ഛനും മകളും എന്ത് സംസാരിക്കുന്നുള്ളോ എനിക്കറിയില്ല, അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യം. നീയും നിന്റെ ഒരു തിയേറ്ററും എടുത്തോ, ഫോൺ എന്റെ മോളുടെ കയ്യിൽ കൊടുക്ക. ആദ്യം രജിസ്ട്രേഷൻ, ശേഷം മതി മകളോട് സംസാരം, മനസ്സിലായോ? ഇവിടെ ഫ്രൈഡേ ഈവനിങ്, എങ്ങനെ രജിസ്ട്രേഷൻ നടക്കും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാറ്റർഡേ സൺഡേ ലീവ് എടുത്തോ, മൺഡേ മോർണിംഗ് തിയേറ്റർ എന്റെ അമ്മയുടെ പേരിലേക്ക് എഴുതി വെച്ചേക്ക്. ഡീൽ ഓക്കെ അല്ലേ? ആ പിന്നെ ചെട്ടിയാരെ, രണ്ടു ദിവസം സമയമുണ്ട്, മീഡിയനെ പോലീസിനെ ഒന്ന് അറിയിക്കുന്നുണ്ട്. നല്ലൊരു അച്ഛനാവും നോക്ക്. ജുങ്ക, നിനക്ക് എന്നെ കുറിച്ച് ശരിക്കും അറിയില്ല. ഗിവ് ദ ഫോൺ ടു മൈ ഡോട്ടർ. ആദ്യം നിങ്ങൾ ആ തിയേറ്റർ എന്റെ അമ്മയുടെ പേരിലോട്ട് എഴുതി വെക്കാനുള്ള പരിപാടി ചെയ്യേ. അതുവരെ നിങ്ങൾ എന്റെ അമ്മയെ നന്നായിട്ട് നോക്കിക്കോ, ഞാൻ നിങ്ങളുടെ മകളെ നന്നായിട്ട് നോക്കിക്കോളാം, അത്രേ ഉള്ളൂ. നിനക്ക് ഇതിന്റെ സീരിയസ്നെസ് ശരിക്കും മനസ്സിലായിട്ടില്ല. എന്തോ നീ സംസാരിക്കുന്നത്? ഫോൺ വെക്കാൻ. എടാ എന്തു പറയാ ഈ പറഞ്ഞേ, ആ കൊച്ചു നമ്മുടെ കയ്യിലില്ലല്ലോ. അതവിടെ നിൽക്കട്ടെ. പെൺകുട്ടി ഇല്ലാതെ അത് അയാൾക്കറിയില്ലല്ലോ. അതിന് രണ്ടു ദിവസത്തെ സമയം ചോദിച്ചിട്ടുണ്ട്, അതിനുള്ളിൽ ആ പെണ്ണിനെ കണ്ടുപിടിക്കണം. ഹലോ, ജുങ്ക എന്നൊരാളെ സംശയിക്കുന്ന ഇന്ത്യൻ എംബസിയിൽ നിന്ന് റിപ്പോർട്ട് വന്നിട്ടു. തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിയുടെ അച്ഛൻ അവളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ഇവനാണ് ജുങ്ക, ആ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നവനാണ്. സർ, ഫ്രഞ്ച് പോലീസും ജുങ്കയാണ് കിഡ്നാപ്പ് ചെയ്തതെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. ഹോട്ടലിന് ചുറ്റും പോലീസ് വളഞ്ഞിട്ടുണ്ടോ? പണ്ടാറക്കാലം മറ്റു ഓടിക്കാണല്ലോ. എടാ നിന്നെ ഞാൻ. മോനെ, ചക്കരെ, കണ്ണാ, സുഖാണ് മോനെ നിനക്ക്? രണ്ടു ദിവസത്തിൽ എങ്ങനെയാടാ? ഇന്നെന്താ വെള്ളിയാഴ്ചയാണോ? ശനി ഞായർ തിങ്കളാഴ്ച ചെയ്യാം. അയാളുടെ വീട്ടിൽ പോയിട്ട് അവിടെ താമസിക്കണം, തിയേറ്റർ എഴുതി വാങ്ങുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നിൽക്കണം, കറക്റ്റായിട്ട് ചെയ്യണമല്ലോ. എവിടെയാ തള്ള? ജുങ്ക ചെട്ടിയാരുടെ മോളെ പൊക്കിന്ന്. എന്റെ വേരക്കുട്ടിയാടി ചീറ്റ പുലി, അവൻ വിളിച്ച് ദാടി സ്കൈപ്പിൽ അവനെ ഒരു ഉമ്മ കൊടുക്കട്ടെ. ഞാനെ മോൻ അമ്മയോട് പറഞ്ഞ പോലെ തന്നെ ചെട്ടിയാരുടെ മോളെ പൊക്കിയല്ലോ. ചെട്ടിയാരുടെ മോളെ പൊക്കിയിട്ടില്ല, പക്ഷെ പൊക്കിയതുപോലെ തന്നെയാ. നീ എന്തായി പറയുന്നത്? അമ്മ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അമ്മയാണ് സത്യവളെ പൊക്കാൻ വേണ്ടി തന്നെ വന്നത്. വേറെ ആരെ പൊക്കിക്കൊണ്ടോ? ഞാൻ എന്തിയാണ്? അതെങ്ങനെയാടാ? അമ്മേ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് ചെയ്യാൻ നോക്ക്. അമ്മക്ക് പേടിയാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശിയും കൂട്ടിക്കോണെങ്കിൽ മുത്തശ്ശി പേടിയില്ലാതെ എല്ലാം കൈകാര്യം ചെയ്തോളൂ. മുത്തശ്ശിയോട് ഞാൻ ആ പെണ്ണിനെ പൊക്കിയ കാര്യമൊന്നും പറയണ്ട.
പിന്നെ മുത്തശ്ശി പേടിക്കും, എല്ലാം കൊളോയി പോവും. എത്ര വലിയ വെള്ളപ്പൊക്കം വന്നാലും പിടിച്ചു വെക്കണം. മുഖത്തുള്ള കോൺഫിഡന്റ് കളയരുത്. പറഞ്ഞു മനസ്സിലായാലോ? കളയരുത്. ഇതെല്ലാം ചെട്ടിയാർ എങ്ങനെ വിശ്വസിക്കും മോനെ? അയാളുടെ കാര്യം വിട്ടേക്കമ്മേ, അമ്മയ്ക്ക് വിശ്വാസമായില്ല. ഇപ്പൊ ഞാൻ ഫ്രാൻസിലുണ്ട്, ആ പെണ്ണ് ഇവിടെ തന്നെ ഉണ്ട്. ആ പെണ്ണിനെ തട്ടിക്കൊണ്ടു പോയി. എന്നാ ഞാൻ ആ പെൺകുട്ടി തട്ടിക്കൊണ്ടു പോയെന്ന് പറഞ്ഞപ്പോ അവൾ അച്ഛൻ വിശ്വസിച്ചു. അമ്മയ്ക്ക് വിശ്വാസമായില്ലേ? കാണിച്ചു തരാം, വെക്ക് ഫോൺ. ഒരു ദിവസം 4 കിലോ വണ്ണ തിരുന്നുണ്ടോ? എങ്ങോട്ടാ പോകുന്ന നീ? പോലീസ് നമ്മുടെ പുറകെയുണ്ട്, ആദ്യം രക്ഷപ്പെടാൻ വാ. ഇനി ഒരടി പോലും മുമ്പോട്ട് വെക്കില്ല. കാര്യം എന്താ? വന്നപ്പോ തൊട്ട് തുടങ്ങിയ വശപ്പാ. വെറും പച്ചറൊട്ടി തന്നെ നീ കൊല്ലുവല്ലേ? സ്വർണത്തിലാണ് കക്കൂസ് കെട്ടി വെച്ചിരിക്കുന്നത്. ആശിച്ചു പോയിരുന്നു മുഖ്യ വരുന്നില്ലല്ലോ. അത് തന്നെ. എന്താ 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 കാര്യം ചോദിച്ചാൽ? ബ്രെഡ് ആപ്പ് വെച്ചിരിക്കല്ലേ, ലോക്കായി പോയടാ. ഫോറിൽ വന്ന ഫോറിൻ ഫുഡല്ലേ കഴിക്കാൻ പറ്റൂ? ഫോറിൻ ബണ്ണല്ലേ പറയാം. നാട്ടിലുള്ള നിന്റെ മുത്തശ്ശിയില്ലേ, അവർക്കോട്ട് കൊടുക്ക നിന്റെ ബണ്ണ്. നോക്കേ, എന്റെ മുത്തശ്ശിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ. അതെ, എനിക്കും അത് മാത്രമേ പറയാനുള്ളൂ. നിനക്കും നിന്റെ വീട്ടുകാർക്കും ആ തിയേറ്റർ ആയിരിക്കും ലക്ഷ്യം. എനിക്കും എന്റെ കുടുംബക്കാർക്ക് അന്നം തന്നെയാണ് ലക്ഷ്യം. നീ ഡോണാ, ഞാൻ അസിസ്റ്റന്റ് ഡോണു. ആയിക്കോട്ടെ, ഞാൻ സമ്മതിച്ചു. നിനക്കിപ്പോ എന്താ വേണ്ടേ? വിശക്കുന്നുണ്ട്. അതിങ്ങ് നേരിട്ട് പറഞ്ഞാ പോരെ, എന്തിനാ ചുറ്റി വളക്കുന്നെ? നേരിട്ട് തന്നെയാ പറഞ്ഞത്, വിശക്കുന്നുണ്ട്. പറഞ്ഞല്ലോ. എന്താ ചെയ്യാൻ പോന്നെ? എടുക്ക് കാശെടുക്ക്, നോട്ടെടുക്ക്, ചില്ലറയാട്ട് വേണ്ട. കഴിക്കടാ, കഴിക്കേ. ഇത് ഇത് രാത്രി കഴിച്ചാ മതി, കഴിച്ചോ നീ. പോലീസ് പിടിച്ചാലും കുഴപ്പമില്ല, കഴിച്ചോ നീ. എടാ, ഇത്ര നേരം പറഞ്ഞിട്ട് നീ ബണ്ണ് തന്നെ തന്നു. അതും കടിച്ചു വെച്ചതാണ്. നീ ഒരു കാലത്ത് ഗതി പിടിക്കത്തില്ല. അസിസ്റ്റന്റ് ഡോണേ, എങ്ങോട്ടേക്കാ? അങ്ങോട്ട് നോക്കൂ, ഞാൻ അങ്ങോട്ട് സൂക്ഷിച്ചു നോക്കി. ഒരു വലിയ ഹോട്ടൽ ഉണ്ടോ? അവിടെ പോയി മണമാണെന്ന് ഞാൻ തിന്നും. നോക്കി നിൽക്കാതെ ബില്ല് വന്ന് പേ ചെയ്യണം, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ. വി വിൽ മീറ്റ് ദ കോർട്ട്, അതും ഫുഡ് കോർട്ട്. ദാ കാശില്ലടാ ഡോണേ, അസിസ്റ്റന്റ് ഡോൺ. ദാ ദാ എങ്ങോട്ടാ പോകുന്നേ? അത് ഹോട്ടലല്ല, ചർച്ച. ഹോട്ടൽ തൊട്ടപ്പുറത്താ, വേഗം വരാൻ നോക്ക്. ഞാൻ പൊട്ടിക്കും, കൈയെടുക്കടാ. നിനക്ക് പിന്നെ വിശന്നു കഴിഞ്ഞാ പിന്നെ നിന്റെ കൂട്ടുകാരൻ തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. വേറെ ആരും വേറെ. നിന്നെ കാണാൻ നല്ല മുടിഞ്ഞ ഗ്ലാമറാടാ. ഞാൻ സത്യം പറഞ്ഞത് വിശ്വസിക്ക്. അത് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഒരുപാട് വിശ്വസിച്ചാടാ നിന്നെ കൊണ്ടുവന്ന്. ചെങ്ങാതിയെ ചതിക്കലടാ. ഈ ഹോട്ടലിൽ കപ്പി മീനൊന്നും കിട്ടില്ലടാ. അത് മാത്രമല്ല, ജി എസ് ടി കൂട്ടി ബില്ലിടും. നിനക്കിപ്പോ വിശക്കുന്നുണ്ട്, കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതെ, വാ ആ മൂലക്കടയിൽ കൊണ്ടിട്ട് നിനക്ക് ഫ്രഷ് ആയിട്ട് ഞാൻ വാങ്ങിച്ചു തരാം. നീ എത്ര ബണ്ണോ ആണെങ്കിലും കഴിച്ചോ, കഴിച്ചോ. എത്ര വേണമെങ്കിലും കഴിച്ചോ. നീ ഒരു ബണ്ണോ അല്ലെങ്കിൽ ഒരു ഒന്നൊന്നര ബണ്ണോ നീ കഴിച്ചോ. ഞാൻ കൊണ്ടുവന്നതും അത് തന്നെ, നീ ടേസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ. ഡാ, കൂട്ടുകാരനെ ഇങ്ങനെ തിന്ന് ദ്രോഹിക്കരുത്. ബേറർ വരുന്നതിനും പോടാം, വാ. ബണ്ണ് തന്നു കൊല്ലാൻ വേണ്ടി വന്നിരിക്കുന്നു. ഹലോ, എനിക്ക് ഷൂട്ടിംഗിന് വേണ്ടി ഒരു ചൈനീസ് ആളെ ആവശ്യമുണ്ട്. അവൻ ഈ ANSSI എന്ന സെക്യൂരിറ്റി കമ്പനിയിലെ വർക്ക് ചെയ്യുന്നു. ഒന്ന് നോക്കിയാലേ വരാം. ഒന്ന് പെട്ടെന്ന് വരണേ, അർജന്റാണ്, സമയമില്ല. പെട്ടെന്ന് ഫുൾ ബിൽ. Any job available? What? Please. Bonjour. Bonjour. Désolé. Je cherche un chinois qui travaille ici, s'il vous plaît. Chinois qui travaille ici, je suis pas sûr. Ah mais si, c'est peut-être John Woo. John Woo? Ah, ah John Woo. Vous parlez d'elle, vous parlez d'elle, il est là. Ah, attendez. Voir à quoi elle ressemble, s'il vous plaît. Est-ce que vous l'avez en photo? Alors attendez, s'il vous plaît. Ouais. നീയോട് കാണിച്ച നമ്പറ, കാണിച്ച നമ്പറ. ഞാൻ നോക്കാം. ആ ഇവൻ തന്നെ, ഇവൻ തന്നെ, ഇവൻ തന്നെ. Si, il était là hier, mais il a démissionné ce matin pour raison personnelle. Ah non, il a démissionné. Ouais, il y a 2 jours. അവൻ ഇന്ന് രാവിലെ തന്നെ ജോലി റിസൈൻ ചെയ്തു.
അവനിപ്പോ എവിടെ ഉണ്ടാവും ചോദിക്കേ, ഏത് ഏരിയയിലായിരിക്കും ചോദിക്കേ. മോളിങ് വന്നേ കൊട സൂക്ഷിച്ചോ, നല്ല കൊടയാ. ഇറ്റാലിയൻ ഡ്രഗ് മാഫിയ. ഇൻഡോ ഫ്രഞ്ച് റിലേഷൻഷിപ്പ് ബാധിക്കണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ കടത്തി കൊണ്ടുവന്ന ഇന്ത്യൻ പെൺകുട്ടിയെ ഫ്രഞ്ച് പോലീസ് രക്ഷിച്ചേ മതിയാകും. ഫ്രഞ്ച് ഗവൺമെന്റിന് വേറെ ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് നമ്മൾ പറയുന്ന കേട്ടേ മതിയാകും. നമ്മുടെ ഡിമാൻഡ് അവർ അംഗീകരിക്കണം. ഇന്ത്യൻ പെൺകുട്ടിയെ ജീവനോടെ വേണമെങ്കിൽ നമ്മുടെ ആൾക്കാരെ റിലീസ് ചെയ്യണം. ഡോണ്ട അമ്മയാ ഇത്. മുത്തശ്ശി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, എല്ലാം നല്ല രീതിയിൽ നടക്കൂ. മോനെ നന്നായിട്ട് തന്നെ വളർത്തിയത്. അതെ, മോൾക്കൊന്നും സംഭവിക്കില്ല കേട്ടോ. ഞങ്ങൾക്കൊന്നും സംഭവിക്കാതിരുന്ന നിങ്ങളുടെ മോക്കൊന്നും സംഭവിക്കില്ല. അതവളൊറ്റ വാചത്തി പറഞ്ഞു തീർത്തേ. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ എന്റെ പേരെ കൊട്ടും ചുമ്മാ ഇരിക്കില്ല. പിന്നെ കഥ തീർന്നു, ഞങ്ങളോടൊന്നും തോന്നാൻ പാടില്ല. മോളൊന്ന് തിരിച്ചു വന്നോട്ടെ, എന്നിട്ട് കാണിച്ചു കൊടുക്കാം. ഹാ ജുങ്ക. ആ അല്ല, ഈ ചാമ്പൂറിലൂടെ എങ്ങനെ പോകുന്നേ? ഫ്ലാറ്റിൽ പോവാനെങ്കിൽ 40 മിനിറ്റ്സ്. അല്ലല്ല, കാശ് എത്രയാവും? 300 യൂറോസ്. 300 എന്ന് പറയുമ്പോൾ, അല്ലല്ല, ബസ്സിൽ പോയ എത്രയാവും? 200 യൂറോസ്. 200 യൂറോസ് എന്ന് പറയുമ്പോൾ, അത് ശരിയാവില്ല, ശരിയാവില്ല. ഇതുപോലത്തെ പച്ച ഷിപ്പില്, ഈ പച്ച ഷിപ്പ് പോയ എത്രയാവും? ഷിപ്പിൽ പോവാനെങ്കിൽ 150 യൂറോസ്. 150? അയ്യോ, അത് വേണ്ട, അത് വേണ്ട, വേണ്ട. ഇവിടെ സ്വിമ്മിംഗ് ചെയ്ത് പോവാണല്ലോ. സ്വിമ്മിംഗ്? റിയലി? റിയലി? നോ, നോ ചാൻസ്. -5 ഡിഗ്രിയാണ്.
ഇന്ത്യൻ വ്യവസായ പ്രമുഖനും മൾട്ടി മില്യനയറുമായ കുമാരസ്വാമി ചെട്ടിയാരുടെ മകൾ യാഴിനിയെ ഇന്നലെ രാത്രി തട്ടിക്കൊണ്ടുപോയി. ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ ഇന്ത്യൻ വംശജനായ ജുങ്കയാണെന്നാണ് അറിയേണ്ടത്. ഈ ഗെയിം നല്ല ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട്. അപ്പോ ജുങ്കയാണ് ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. അപ്പോ അവനെ വെച്ച് തന്നെ നമ്മൾ ആ ഗെയിം മുന്നോട്ട് കൊണ്ടുപോയി നമുക്ക് നമ്മുടെ ഡിമാൻഡ് അച്ചീവ് ചെയ്യാം. ആ ജുങ്ക തന്നെ ഇനി നമ്മുടെ ഡ്രങ്ക് കാർഡ്. എടികൊച്ചേ, എന്താടി കപ്പൽ മുങ്ങിയോ? എന്താ ചെട്ടിയാര് നമ്മളെ രണ്ടുപേരെയും കത്തിക്ക് വെട്ടുന്ന പോലെ കണ്ണിന് മുമ്പിൽ തെളിഞ്ഞു വരിക. ഞാൻ ബദാം പാലേ കുടിക്കൂ. ഇതെന്താ ഒന്നും കഴക്കാതെ വെറുതെ കൊണ്ടുവന്നേ. പോടാ ബദൽ കരം. എടാ കൊച്ചനെ ഇങ്ങോട്ട് വന്നേ. ഇതെന്താണ്? ഏസിക്കാണെങ്കി ഒട്ടും തണുപ്പില്ലല്ലോ. അമ്മച്ചി ഫുൾ ഏസി ഇട്ടാ ഈ ബോഡി താങ്ങോ? എന്താ ഇങ്ങോ വന്നേ? വാടാ കുട്ട, ഇങ്ങോട്ട് വാ, അരികില് വാ, ഒന്ന് കുനിഞ്ഞേ. നിങ്ങളുടെ പെൺകുട്ടിയെ ഞങ്ങളുടെ പക്കലാ, അത് എപ്പോഴും ഓർമ്മ വെച്ചോ. പാലില് വിഷം ചേർത്ത് കൊടുക്ക്. ഒന്ന് പോടാ കൊച്ചനെ. കൊച്ചനെ പാലിലേ ബദാം പരി വിട്ടുണ്ട് വാ. അറിയാതെ വല്ല ഗോതമ്പ് എടുത്തിട്ടുണ്ട് വരല്ലേ. അമ്മച്ചി എന്താ പറയുന്നേ? അത് വാൽനട്ട്, വാൽനട്ട്. എന്താ നോക്കുന്നേ? Which group? Junga group. രണ്ടു പേര് മാത്രമേ സാറ് വന്നുള്ളൂ. ബഡ്ജറ്റ് പ്രോബ്ലം ആയിപ്പോയി. എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ നടന്ന സാറ് വന്നത്. Which country? Indian. പണി വാളൂന്നാ തോന്നുന്നേ. Which place? കാസിമിന്റെ വീടിനടുത്ത്. കാശ്മീർ? കാശ്മീർ അല്ല സാറേ, കാസിമിന്റെ വീട്. ഈ മീനൊക്കെ പിടിക്കാൻ പോന്നെ. രാത്രി ഞങ്ങൾ വലയിട്ട് വെക്കും, പിന്നെ പകൽ ഇതിനെല്ലാം പിടിച്ച് അങ്ങ് വാർത്തൊക്കെ തിന്നും. സൂപ്പർ ആയിരിക്കും. Where is your passport? അതിനെ കുറിച്ചൊന്നും പറയണ്ട സാറേ. എന്റെ ലീഡർ ഇല്ലേ നമ്മുടെ ജുങ്ക, അവന് ഈ ബണ്ണെല്ലാം കൂടി ബാഗിനകത്ത് കുത്തി നിറച്ചു വെച്ചിട്ട് എന്റെ പാസ്പോർട്ടും അതിനകത്ത് കുത്തി കയറ്റി വെച്ചു. ബണ്ണിലുണ്ടായിരുന്ന എണ്ണ മുഴുവനും പാസ്പോർട്ടെ മൊത്തം കയറി പിടിച്ചു. ആകെ ചെലവായി. അതിനുശേഷം പാസ്പോർട്ട് ഉണക്കാൻ വെച്ചപ്പോ അവൻ ആ പാസ്പോർട്ട് എടുത്തോണ്ട് അങ്ങ് പോയി സാറേ. എന്തോന്നാ? ഓ സമൂസ മേടിച്ചു തരാമെന്നോ? രണ്ടെണ്ണം മേടിച്ചു, അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് ചായ കുടിക്കാം. എന്താ? Moi écoute, je comprends pas ce qu'il me dit. Traductrice qu'on a arrêté tout à l'heure. Oui, tu vas me la chercher s'il te plaît. Indian vamshajiyaya yaani enna penkutiye tattikondu poi Indian vamshajinaya cherpakaran junga aanennu vyaktamaayirikkunnu. Yaaniye vittikittanamengil Italian drug mafiyude thalavane vittayikkanamennum allatha paksham yaaniye kunnugalayumennum tattikondu poi or PRI policeinu shaktamaya thaakkeedu nalkittundu. Adagonde tattikondu poi junga ennal Franceil nadathi varuna Italian drug mafiyude mukhya charanayi pravartichu varunu ennulla kaaryam France policeinu manasilakkan saadhichittundu. Hey old lady, endha ningalde kochumonde uddesham? മൺഡേ മോർണിംഗ് രജിസ്ട്രേഷൻ നടത്താന്ന് പറഞ്ഞല്ലോ. പിന്നെന്താ ഇപ്പൊ പെട്ടെന്ന് ഇറ്റാലിയൻ ഡ്രഗ് മാഫിയ റിലീസ് ചെയ്താലേ എന്റെ മോളെ വിടുകയുള്ളൂ എന്ന് പറയുന്നേ? എന്താ എല്ലാരും ചേർന്ന് കളിക്കണോ? ഒന്ന് ക്ഷമിക്കു കുഞ്ഞേ, ക്ഷമിക്കുകേ. പേരെ കുട്ടി എത്ര ദൂരത്താ ഉള്ളത്? നിങ്ങളുടെ ജോലി മാത്രം നോക്കിയാ മതിയോ? വരുന്ന വഴിക്ക് അല്പസ്വല്പ പണി ഉണ്ടായിരിക്കും, അതൊക്കെ തീർക്കണ്ടേ. ടിക്കറ്റിന് കാശും വേണ്ടേ? യു ലുക്ക് മീ കുഞ്ഞേ, ഞങ്ങളുടെ സാധനം നീ ഇങ്ങോട്ട് തന്ന നിന്റെ സാധനം പറന്നങ്ങോട്ട് എത്തും. എന്ത് സാധനം? എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ മൈൻഡ് ഇറ്റ്. ദേ തള്ളേ, വായ കുറച്ചാൽ അടച്ചു വെച്ചൂടെ. എന്താ വലിയ വില്ലത്തിയാണെന്ന ഭാവം? നിങ്ങളെന്തല്ലേ വിളിച്ചു പറഞ്ഞതിന് ശേഷം ഞാൻ വേണം അനുഭവിക്കാൻ.
എന്തിനടി കടന്ന് ചൂടാവുന്നേ? എന്റെ പേരെ കുട്ടി അവിടെ കിടന്നുണ്ടല്ലോ, തകർത്ത് വാരി അടി അറിയുക. ഈ ഡ്രസ് എപ്പോ ഉണങ്ങാനാ? ആ പെണ്ണിനെ എപ്പ രക്ഷിക്കാനാ? എടാ ദ്രോഹികളെ, നാട് മൊത്തം മൈസോളാക്കി ഒരു ഡോണിനെ വിറപ്പിച്ചില്ലടാ ഇങ്ങനെ. ആ വന്നല്ലോ, നീ വന്നത് നന്നായി. പറ, എന്നെ അറിയാതെ പറ. Oui, je le connais. Mets-toi à côté de lui et traduis. അയ്യോ എന്റെ പൊന്നു കൊച്ചെ, അവൻ പറയുന്ന എന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ പറയുന്ന എന്താന്ന് അവനും മനസ്സിലാകുന്നില്ല. ഇവരെ കാര്യങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്കി എന്നെ ഒന്ന് രക്ഷിക്കേ പ്ലീസ് കൊച്ചെ. എടാ പെരുങ്കല്ല, നീയൊക്കെ എന്നെ പറ്റിച്ചല്ലേ, എത്ര അതി കൊണ്ടാലും ഞാൻ പറയുന്നത് പോലെ പറ. ജൂലൈ കിഡ്നാപ്പിംഗ്. അങ്ങനെ പറഞ്ഞാ വിടുവോ? ഓ പിന്നെ വേഗം വിടും. പുറത്തു വന്നതിന് ശേഷം നമുക്ക് വിവാഹം നടത്താം കേട്ടോ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. എടാ കൊച്ചന്മാരെ, എല്ലാരും അടുത്തോട് പറ. കം ക്ലോസ്. വി ജൂലൈ കിഡ്നാപ്പിംഗ്. ഓക്കെ, ഡോങ് ടു ലാ കിഡ്നാപ്പ്. അത് തന്നെയാടാ, വി ജൂലൈ കിഡ്നാപ്പിംഗ്. ഡോങ് ടു ലാ കിഡ്നാപ്പ്. വി ജൂലൈ കിഡ്നാപ്പിംഗ്. ഡോങ് ടു ലാ കിഡ്നാപ്പ്. ഞാൻ തട്ടിക്കൊണ്ട് പോയ അവൻ എന്തിനാ ഇമാജിനാകുന്നത്? നിത്താരോട്ട് അത് തന്നെ പറയും. നിന്റെ ഈ വാക്ക് മതി, ഇപ്പൊ നീ എന്റെ ധൈര്യം കണ്ടു നോക്ക്. എടാ പോത്തമാരെ, ലുക്ക് മൈ വോയിസ്. വേ ജൂലൈ കിഡ്നാപ്പിംഗ്. നിനക്കെന്നെ കേട്ടണല്ല. എന്തുവാണ് അത്, തൊണ്ടേനെ വെള്ളം പറ്റിയോണ്ടാണോ? Hey!
മകൾ വന്നാൽ പൊരുൾ കൂടി തന്നാൽ പൊൻമകൾ വന്നാൽ നിങ്ങളായിരുന്നോ? യുനോ ബോജോ ബോജോ ബന്ധുക്കളോട് ജോലി ചെയ്യുന്നുണ്ടല്ലേ? അതെ, ഫ്രഞ്ച് പോലീസ്. വി ആർ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇനി നമ്മൾ സേഫ്. പ്രശ്നം തീർക്കാൻ പോലീസിന്റെ അടുത്ത് പോയേ. അവരാണെന്നുണ്ടെങ്കിൽ കടിയാണില്ലാത്ത കുതിരനെ പോലെ ഓടുന്നേ. നശിച്ച നിന്നെ കണ്ട അന്ന് മുതൽ തുടങ്ങി എന്റെ നാശം. നാശം 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 പോത്തെ കഴുതെ കരടി. ഒരു പെണ്ണായതുകൊണ്ട് മാത്രം ചുമ്മാ ഓടുന്നേ. മഞ്ഞ നിറമുള്ള ഡ്രസ്സിട്ട് ഒരുങ്ങി ഇറങ്ങിയിരിക്കാവള്.
എന്താ വേണ്ടേ? ഇതുവരെ ആരും എന്റെ ലൈഫിൽ എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞിട്ടില്ല. അത് ശരി, അതിന് ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ. നിന്റെ നല്ലതിനുവേണ്ടി ഒരു കാര്യം പറയാം കേട്ടോ, എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. സന്തോഷമായിട്ട് ജീവിക്കാം, ടെൻഷൻ ഉണ്ടെങ്കിൽ എന്റെ തോളത്ത് കിടന്നോ. ആ കിടന്നോ. എനിക്ക് ആ ഇന്ത്യൻ പെൺകുട്ടിയെ വേണം. യു ഗോട്ട് ഇറ്റ്? മിസ്റ്റർ ജോൺ, നിങ്ങൾ അവിടെ ഇരിക്കൂ. മാഫിയ ലീഡറെ റിലീസ് ചെയ്യാൻ ഗവൺമെന്റ് തെറ്റായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ആ ഡ്രഗ് മാഫിയ കാരണം ഒരുപാട് സ്റ്റുഡൻസ് നശിച്ചിട്ടുണ്ട്. അവരെ പിടിക്കാനുള്ള ശ്രമത്തിലുണ്ടെങ്കിൽ ഞങ്ങളുടെ ടീമിൽ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു ദിവസം സമയം തരും, ആ ജുങ്കയെ ഞാൻ പിടിക്കാം. നിങ്ങളുടെ കൺമുന്നിൽ വെച്ചല്ലേ ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്ന് ജുങ്ക കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയത്? അപ്പം നിങ്ങളൊന്നും ചെയ്തില്ല, ഇപ്പൊ ഒന്ന് സമയം ചോദിക്കുന്നു. ഇത് അലോഡല്ല. അവനെ ജയിലിൽ വെച്ച് തീർത്തിട്ട് കേസ് ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്തേക്കാം. പിന്നെ ആ മിനിസ്റ്റർ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതത്ര ഈസി അല്ല. മാഫിയ ലീഡർ കൊന്നുകഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ മാത്രമേ സംശയിക്കൂ. മിനിസ്റ്റർ ബി ആർ ഐ ടീമിനെ സസ്പെൻഡ് ചെയ്യും. അങ്ങനെയായാൽ നമ്മൾ കഷ്ടപ്പെട്ട് വെറുതെ ആകും. അപ്പോ അവനെ റിലീസ് ചെയ്യാൻ പോവാണോ? അവനും അവന്റെ ഗ്രൂപ്പും ചാവണം. എന്റെ അമ്മോ, മസ്യോ ജുങ്ക? യെസ്. കളമോ? എല്ലാം കറക്റ്റ് ആണ്. ഇസ് ഞാൻ ഒരു ഡ്രസ്സും കൂടി എടുത്തോട്ടെ. ആ എടുത്തോന്നേ. പക്ഷെ ഇതുപോലെ കാറ്റ് കയറുന്ന ഡ്രസ് തന്നെ വേണേ, നന്നായിരിക്കും കാണാൻ. താങ്ക്സ്. താങ്ക്സ്? താങ്ക്സ്? എനിക്കെന്തിനാ താങ്ക്സ്? താങ്ക്സ് ഞാനല്ലേ പറയേണ്ടത്. ശരിക്കും ഇയാളല്ലേ എനിക്ക് ഇതൊക്കെ വാങ്ങിച്ചു തരണ്ടേ? ഞാനോ? ആ അതിന് എന്റെ അടുത്ത് എവിടുന്ന ക്യാഷ്? എന്നെ അവര് കിഡ്നാപ്പ് ചെയ്തതല്ലേ. എന്താ നീ ഇന്ന് പേഴ്സ് കൊണ്ടുവന്നില്ലേ? അല്ല, ഞാൻ എടുക്കാൻ മറന്നുപോയതാ. കാറിൽ വെച്ചിട്ട് വന്നോ, സാറിൽ പോയി കൊണ്ടുവന്നാ മതി. അല്ല, അത് ഞാൻ റൂമിൽ വെച്ചിട്ട് വന്നോ. അത് സാറിൽ പോയി കൊണ്ടുവന്നാ മതി. ഞാനതുവരെ ഇവിടെ ഷോപ്പിംഗ് ചെയ്തോണ്ടിരിക്കാം. എടോ, ഇന്ത്യയിലെ റൂമിൽ നിന്ന് എടുക്കാൻ മറന്നു പറഞ്ഞ. ഞാൻ വേണമെങ്കിൽ ഒരു ഡ്രസ് ഇവിടെ വെച്ചേക്കട്ടെ. എടുത്തോണ്ട് ഓടാൻ പോവാണെന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി ഒന്നെടുത്താലും രണ്ടെടുത്താലും ഓടാൻ പോകുന്നില്ല. ഇത്രക്ക് ഷോക്ക് അടിച്ചു സംശയം വരും. അത് തന്നെ. വാ 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 വാ.
ഞാനിയാളോട് 1, 2, 3 എന്ന് പറയുമ്പോണ്ടല്ലോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ മോഷ്ടിക്കുന്നത്. ഇതുപോലെ എൻകറേജ് ചെയ്തെന്ന് വെച്ചോ, ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്ക് ഉടനെ എന്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കണം. എന്തിനാ? ഇന്ന് എന്റെ ബർത്ത്ഡേ അല്ലേ. ഇന്ന് സംസാരിച്ചില്ലെങ്കിൽ അച്ഛനും വിഷമമാകും. അതുകൊണ്ടാ എന്റെ ഫോൺ ഇപ്പൊ ഞാൻ ഫ്ലൈറ്റ് മോഡിൽ ആയിട്ട് വെച്ചിരിക്കുന്നത്. നമ്മൾ എങ്ങനെ ഫോൺ ഓൺ ചെയ്താൽ ഞാൻ സിഗ്നൽ വെച്ച് കണ്ടുപിടിക്കും. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ ഫോൺ തരാം, നിന്റെ വോയിസ് ഒന്ന് റെക്കോർഡ് ചെയ്താ ഞാനത് കുറേ നേരം കഴിഞ്ഞിട്ട് അയച്ചോളാം. എന്നാ റെക്കോർഡ് ചെയ്തോ. എന്തോ കള്ളത്തിലുണ്ടല്ലോ ചേഹേ, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതെ, ഒന്ന് വേഗം വേണം കേട്ടോ, ഫോണിന്റെ ചാർജ് തീരുമെന്ന്. എത്രയും വേഗം അയക്കണേ. ആ ഓക്കെ. ആ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഹാപ്പി ബർത്ത്ഡേ. ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെയാണോ ഹാപ്പി ബർത്ത്ഡേ പറയുന്നത്? പെണ്ണുങ്ങൾക്ക് എന്താ പ്രത്യേകത? ഹാപ്പി ബർത്ത്ഡേ. നീ പോയേ. എന്തുപറ്റി, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയോ, അല്ലെങ്കിൽ ഫോറിൻ സ്റ്റൈലിൽ കെട്ടിപ്പിടിച്ചോ? ഒന്ന് പോ. ആ ഓക്കെ, വേഗം പോയിട്ട് വാ. ശരി. അവന്റെ അമ്മയോടും മുത്തശ്ശിയോടും രജിസ്ട്രേഷൻ റെഡിയാവും പറ. മോള് തിരിച്ചു വന്ന ഉടനെ കുടുംബത്തിലെ എല്ലാരെയും കൊണ്ടേക്കാടല്ലേ, മോളെ ഇങ്ങനെ തന്നെ കൈ വെച്ചുകൊണ്ട് പുറത്തേക്ക് വാ. എന്റെ നെഞ്ച് കിടന്നിരിക്കുന്നല്ലോ. അടുത്തെങ്ങനെ ആശുപത്രി ഉണ്ടോടി കുഞ്ഞേ? അടുത്തൊരു ശ്മശാനുണ്ട്, പോയി കിടക്കുന്നോ? എന്റെ കുഞ്ഞിനെ ഞാൻ വിശ്വസിച്ചല്ലോടി, അവസാനം എനിക്ക് ചുടലപ്പറമ്പാവി. ആ ജിങ്കന്റെ എങ്ക ഉണ്ടായിരുന്നപ്പോ ഞാൻ റാണിയായിരുന്നു. ആ പെണ്ണിന്റെ അച്ഛനെ വിചാരിച്ചാലേ ചുമ്മാ തെറുത്തേറുക. ഒന്നും മിണ്ടാതിരിക്കും, കൂടെ രണ്ട് പിള്ളേര് വന്നിട്ടില്ലേ, അവർ നോക്കിക്കോളൂ. എന്നങ്ങ് വിചാരിച്ചാ മതി. ഇത് വല്ലാത്തൊരു പണിയായി പോയി കേട്ടോ, കുടുംബം മൊത്തം ഡേഞ്ചർ ആണല്ലോ. ചെട്ടിയാർ ജീവനോട് വിട്ടാ മതിയായിരുന്നു. അനിയ, വണ്ടി എവിടെ നിർത്തുന്നേ? ഇതെന്താ ബസ്സാണോ? രജിസ്റ്റർ ഓഫീസിൽ നിൽക്കും, രജിസ്റ്റർ ചെയ്തിട്ട് പോവാ, ചോറൊക്കെ വാങ്ങിത്തരാം. അനിയ, യാ എടാ, വണ്ടി നിന്നാലുടനെ ഫുൾ സ്പീഡിൽ ഞാൻ ഓടും. പറ്റുമെങ്കിൽ നീ എന്റെ കൂടെ ഓടി വാ. നീ ഓടി കഴിഞ്ഞാൽ നിന്റെ മുമ്പിൽ കയറി ഓടും ഞാൻ. എടാ എന്താ നിങ്ങൾ ഈ പറയുന്നേ, പേടിയാകുന്നു. രജിസ്റ്റർ ഓഫീസിൽ നല്ലതല്ലേ നടക്കുള്ളൂ. മനെ കുഞ്ഞെ, നീ ഉയർന്ന മനുഷ്യനാ, നിന്റെ നല്ലതിനാ പറയുന്നേ. ഇന്ന് നല്ല നാളല്ല, ഇപ്പൊ രജിസ്ട്രേഷൻ കടി. അവക്ക് ഒരു മണ്ണും അറിയില്ല. ഈ പ്രോപ്പർട്ടി ഞങ്ങളുടെ പേര് എഴുതല്ലേ, ജുങ്കയുടെ പേര് എഴുതാം.
നിങ്ങൾ എന്തൊക്കെയും വിളിച്ചു പറയുന്നേ? ജുങ്ക വഴക്ക് പറയുന്നേ? അവൻ അയച്ചിരിക്കുന്ന കണ്ടില്ലേ, ഇന്ന് രജിസ്ട്രേഷൻ നടന്നില്ലെങ്കിൽ എന്റെ മോളെ അവൻ കൊല്ലും. അതെ കുഞ്ഞെ, ശബ്ദം കുറച്ച് താഴ്ത്ത്, ഫോട്ടോയിലൊന്ന് നോക്കിക്കേ, തോക്ക് എവിടാന്ന് പെണ്ണ് കാണില്ല. കുഞ്ഞെ നീ ചെന്ന് രജിസ്ട്രേഷനുള്ള പണിയൊക്കെ നോക്ക്. ഈ ക്യാമറയിലോട്ട് നോക്കൂ, നിങ്ങൾ അങ്ങോട്ട് മാറ്. അയ്യോ ഇവര്. അതെ, നിങ്ങൾ ഈ ക്യാമറയിലോട്ട് നോക്ക്. ഇങ്ങനെ ഒരു സ്ഥലം നീ എങ്ങനെയാ കണ്ടുപിടിച്ച? ഇവിടെ ഞാൻ എൻട്രി ഫ്രീ എന്നുള്ള ബോർഡ് കണ്ടത്, അതുകൊണ്ടാ ഇങ്ങോട്ട് ഓടുന്നേ. Thank God.
ഇവിടെ ഒരു ഗ്രൂപ്പ് നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ തിയേറ്റർ അവരുടെ പേർക്ക് എഴുതി കൊടുത്താലേ നിന്നെ വിട്ടേക്കുന്ന പറയുന്നത്. ഐ മീൻ ദി രജിസ്ട്രേഷൻ ഓഫീസ് റൈറ്റ് നൗ. എന്നാ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തേക്ക്, ഒന്നും കൊടുക്കണ്ട. ശരി, നീ കെയർഫുൾ ആയിരിക്കണം. ഞാൻ അടുത്ത ഫ്ലൈറ്റിൽ തന്നെ വന്ന് നിന്നെ പിക്കപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ ഡാഡി, യു ടേക്ക് കെയർ ഓഫ് യുവർ. യെസ് ഐ വിൽ. ഇതാരോട് സംസാരിച്ചു? നീ ആരോട് സംസാരിച്ചു? എന്റെ അച്ഛന്റെ അടുത്ത്. നിന്റെ അച്ഛനോട് നീ എന്താ പറഞ്ഞേ? കിഡ്നാപ്പേഴ്സ് ചോദിച്ച തിയേറ്റർ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. Give me high five. അല്ല, എന്തിനാ നിങ്ങളുടെ മകള് വിദേശത്തേക്ക് ഒളിച്ചോടി പോയത്? എന്റെ മകനും അവിടെ ചെന്ന് കഷ്ടപ്പെടല്ലേ. ഇനി വേറെന്ത് ചെയ്യാനാ? രണ്ടേ രണ്ട് ഒപ്പല്ലേ വേണ്ടത്? അതിട്ട പത്രം കൊണ്ട് ഞാൻ പോയെന്നെ, അതല്ലേ നല്ലത്? നമുക്ക് വീട്ടിൽ പോയി സദ്യ കൊണ്ട് സന്തോഷമായിട്ട് പിരിയാം. ഒപ്പിടാതെ കഴിക്കരുതെന്ന ശാസ്ത്രം. ടേക്ക് ദം ഔട്ട്. എന്താ ഈ പറയുന്നത്? എന്താ 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 ചേട്ടാ? അല്ല, ഞാൻ കാര്യം എന്താ? പ്ലീസ് ടെൽ മീ. സന്തോഷായില്ലേ? എന്റെ ഫോണിൽ തന്നെ ഇന്റർനാഷണൽ കോൾ വിളിച്ച് എന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ നശിപ്പിച്ചപ്പോ സന്തോഷായില്ലേ? എന്റെ നാട്ടിൽ സിനിമ പാരഡൈസ് എന്ന പേരുള്ള തിയേറ്റർ ഉണ്ട്, അറിയാം നിനക്ക്? നിന്റെ സ്വത്ത് തന്നെയാ, അറിയോ? എനിക്ക് 2547 ക്രോസ് സ്വത്തുണ്ട്. ഇങ്ങനെ ചെറിയൊരു തിയേറ്ററിനെ കുറിച്ച് ചോദിച്ചാല്. ചെറുത് ചെറുതല്ലേ? അതെ, 2547 കോടി സ്വത്തുള്ളവർക്ക് ഇതൊരു ചെറിയ കാര്യം തന്നെയാ. പക്ഷെ ഞങ്ങളുടെ ഏക സ്വത്താ അത്. എന്റെ അച്ഛനും അച്ഛന്റെ സുഹൃത്തും കൂടി ചേർന്ന് അഹങ്കരിച്ചിട്ട് തിയേറ്റർ നിന്റെ അച്ഛനെ പണയം വെച്ച് അവസാനം കടം മൊത്തം എന്റെ തലയിൽ കൊണ്ടുവച്ചു. ഞാൻ എന്റെ അമ്മയോടും മുത്തശ്ശിയോടും സത്യം ചെയ്തിട്ടാ വന്നത് തിയേറ്റർ തിരിച്ചു പിടിച്ച് തരാമെന്നും പറഞ്ഞ്. സിറ്റിയിൽ വന്നൊരു ഡോൺ എന്ന പേരിൽ ഫേമസ് ആവാൻ നോക്കിയപ്പോ എനിക്ക് കിട്ടിയ ആദ്യത്തെ കേസ് എന്താ അറിയോ നിനക്ക്? മേഴ്സി എന്നൊരു ആന്റിയുടെ ഡോഗിനെ കാണുന്നില്ലെന്നുള്ള കംപ്ലൈന്റ്. ഒരു ഡോണിന് വന്ന ഫസ്റ്റ് അസൈൻമെന്റ് ഡോഗ. ഈ നായില്ലേ, ഈ പണക്കാരുടെ വീട്ടിലൊക്കെ ഇങ്ങനെ വെള്ളയായിട്ട് ചുറ്റിപ്പറ്റി നടക്കുന്നത്, ഈ രോമൊക്കെ ഒരുപാടായിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കില്ലേ, ആ അത് തന്നെ. നീ ഇങ്ങനെ ബെഡിൽ കെട്ടിപ്പിടിച്ചിറങ്ങുമല്ലോ, അത് തന്നെ. ആ നായെ കാണുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു കംപ്ലൈന്റ്. എന്തോന്നായത്, ഈ ജുങ്കയ്ക്ക് വന്ന ആദ്യത്തെ കേസ് തന്നെ ഇതാണല്ലോന്ന് ഓർത്ത് അവോയ്ഡ് ചെയ്യാതെ അതും എടുത്ത് തലയിൽ വെച്ച് അവനെ പോക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ പിള്ളേര് പറഞ്ഞു വേണ്ട ചേട്ടാ ഓട്ടോയിൽ പൊക്കി കൊണ്ടുവരാന്ന്. ശരിയെന്നാ, ഓട്ടോ ചെലവ് കൂടുതലാവുന്ന ചോദിച്ചൊരു സൈക്കിൾ എടുത്ത് അവന് വീട്ടിൽ പോയി നിന്നപ്പോ 160 കിലോ ഉള്ള ഒരു കാട്ടുപോത്തിനെ പോലെ അവൻ മുമ്പിൽ ഒന്ന് നിൽക്കുക. എന്തോ ആട്ടെന്ന് വിചാരിച്ച് അവനെയും പൊക്കി പിടിച്ച് സൈക്കിളിൽ തിരിച്ചു വരാൻ നിന്നപ്പോ അവനും അനങ്ങുന്നില്ല, സൈക്കിളും അനങ്ങുന്നില്ല. സൈക്കിളും അവനും കൂടി ഒരുമിച്ച് പൊക്കി പിടിച്ചിട്ട് കുറച്ച് ദൂരമൊന്നല്ല ഞാൻ നടന്നത്, 27 കിലോമീറ്റർ. അങ്ങനെ എന്നെ പൊക്കിക്കൊണ്ടുവന്നു. അങ്ങനെ വായും വയറും മുറുക്കി കെട്ടി ₹1 കോടി സമ്പാദിച്ച് നിന്റെ അച്ഛന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തപ്പോഴേ നിന്റെ അച്ഛൻ അങ്ങനെ കണ്ണു ചിമ്മാണ്ട് നോക്കിയിരിക്കുക. എന്തുകൊണ്ട് എനിക്ക് തന്നില്ല? നിനക്ക് 2547 കോടി സ്വത്തുള്ളതല്ലേ? എന്റെ സ്വത്ത് ഇങ്ങനെ തന്നെ എന്താ കുഴപ്പം? 400 രൂപയുടെ ഷർട്ട് ആയിട്ടുണ്ട് പോയെ, അതും ഡിസ്കൗണ്ടിൽ മേടിച്ചതാ ഞാൻ. രജിസ്ട്രേഷൻ ആവുമ്പോ സന്തോഷത്തില് ആ പുതിയ ഷർട്ട് ഞാൻ ഇട്ടുണ്ട് പോയപ്പോ ഹിന്ദിക്കാരെ സെക്യൂരിറ്റി വെച്ചാൽ ഷർട്ട് കീറിയില്ല അയാള്, ഞാനും വെറുതെ വിട്ടില്ല. അന്നാ എനിക്കൊരു കാര്യം മനസ്സിലായത്, നമുക്ക് അവകാശപ്പെട്ട ഒരു വസ്തു മറ്റൊരാളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ സ്വന്തമാക്കിയാലേ നമുക്ക് സ്വന്തമായിട്ടുള്ളത് തിരിച്ചു തരുമെന്ന് മനസ്സിലായോ നിനക്ക്? മനസ്സിലായോ? എന്ന് നിനക്ക് മനസ്സിലാവില്ല. പിന്നീട് ഫോൺ വിളിച്ച അയാളുടെ മോളെ എവിടെയെന്ന് അന്വേഷിച്ചു, പാരീസിലാണെന്ന് പറഞ്ഞു. പെട്ടെന്നെല്ലാം ചുരുട്ടിക്കുട്ടി പാരീസിലെത്തിയപ്പോ അവൾ ഈ പാരീസിലല്ല ആ പാരീസിലാണ്, ഈ പാരീസിൽ നിന്ന് ആ പാരീസിലേക്ക് എന്ത് ചെലവെന്നറിയോ? എക്കണോമിക് ക്ലാസ്സിൽ 8 ഫ്ലൈറ്റ് ചുറ്റി വരാണെന്നുണ്ടെങ്കിൽ റേറ്റ് കുറവാണെന്ന് പറഞ്ഞു. അനിയാ ഞാൻ ഇനിയും ചുറ്റി വരാൻ റെഡിയാണെന്ന് പറഞ്ഞപ്പോ ഇല്ല സാർ ഇതാണ് മാക്സിമം റേറ്റ് എന്ന് അയാള്. അങ്ങനെ ഉണ്ടായിരുന്ന കാശ് നുള്ളിപ്പറക്കി ഫ്ലൈറ്റിലും കയറി നിന്റെ മുമ്പിലൊന്നും ദാ ഇങ്ങനെ നിന്നപ്പോ നീ എന്റെ മുമ്പിലൊന്നും എങ്ങനെ നിന്നെന്ന് നിനക്കറിയോ? ഇനിയെങ്കിലും ഒന്ന് ചോദിക്കേ. അതിപ്പോ എങ്ങനെ, നീയൊക്കെ ഇങ്ങനെ സുന്ദരായിട്ട് ജനിക്കുന്നതിന് ഞങ്ങൾ എന്ത് തെറ്റായതേ? ശരി, ഇതൊന്നും ശരിയാവില്ലെന്നോർത്ത് വന്ന കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താമെന്ന് മനസ്സിൽ വിചാരിച്ചപ്പോ ഒരു സ്ഥലത്താണോ നീ നിൽക്കുന്നത്? ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടുന്നു, പിന്നെ അങ്ങനെ 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 പോകല്ലേ? ഒരു കോമൺ സെൻസ് ഇല്ലേ നിനക്ക്? നോൺസെൻസ്, സ്റ്റുപ്പിഡ് നോൺസെൻസ്. ദേ ഒന്ന് പറഞ്ഞേക്ക, ഞാൻ ആർക്കായാലും നിന്നെ കണ്ട ഇഷ്ടപ്പെടും, പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കോ? ചതി എന്ന ലക്ഷ്യത്തോടെ നിന്നെ ഞാൻ പൊക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോ വേറൊരു ഗ്രൂപ്പ് ഒന്ന് പൊക്കിക്കൊണ്ടു പോയില്ലേ? എന്നാ പിന്നെ അവന്മാരെ പൊക്കിക്കൊണ്ടു പോയപ്പോ ഞാനാ പൊക്കിക്കൊണ്ടു പോയെന്ന് നിന്റെ അച്ഛനോട് പറഞ്ഞപ്പോ അതങ്ങനെ വിശ്വസിക്കുകയും ചെയ്തു. ഫ്രഞ്ച് പോലീസിന് പോലും പിടികൊടുക്കാതെ നിനക്ക് വേണ്ടി ഞാൻ മൈനസ് ഡിഗ്രി വെള്ളത്തിൽ നീന്തി വന്നു, അതറിയാമോ നിനക്ക്? നീ ചെയ്യോ, നിന്റെ അച്ഛൻ ചെയ്യോ? അങ്ങനെ ഞാൻ നീന്തി വരും, ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ ചെയ്യോ? അവിടെ വന്നപ്പോ അവിടെ നിന്ന് ഓടിപ്പോണല്ലോ നീ. പിന്നെ എന്റെ അച്ഛൻ ചെയ്ത പുണ്യാണോ മുത്തശ്ശൻ ചെയ്ത പുണ്യാണോ എന്നറിയില്ല, നീ ആയിട്ട് വന്ന് വണ്ടി കയറിയില്ലേ? ആ ഒരു മൂമെന്റ്സ് ഇല്ലേ, അതെങ്ങനെ ഉണ്ടായിരുന്നു അറിയോ നിനക്ക്? എന്റെ തിയേറ്റർ അങ്ങനെ തന്നെ വന്ന് ചക്കരേ പഞ്ചാരേ ഇതാ ഞാൻ വരുന്നുവെന്ന് പറഞ്ഞ് സീറ്റിലേക്ക് കയറിയിരുന്ന പോലെ തോന്നി എനിക്ക്. അപ്പൊ നീ എന്താ ചെയ്തതെന്ന് അറിയോ നിനക്ക്?
എന്താ ചെയ്തെന്ന് ഓർമ്മയുണ്ട് നിനക്ക്? നേരെ കൊണ്ടുപോയി ഫ്രഞ്ച് പോലീസിന് മുമ്പിൽ എത്തിച്ചു. ഒരു ഭാഗത്ത് ഫ്രഞ്ച് പോലീസ്, മറുഭാഗത്ത് മാഫിയ, അച്ഛൻ അമ്മ മുത്തശ്ശി അവളുടെ അമ്മായിച്ചൻ, എല്ലാം തീർന്നില്ലേ? അതെല്ലാം പോട്ടെ, സഹിച്ചും ക്ഷമിച്ചും ജുങ്ക നീ എല്ലാം മനസ്സിലടക്കി വെക്കുന്ന ഉള്ളി പറഞ്ഞോണ്ടിരുന്നു. നീ ഒരു തിയേറ്റർ ഓണർ ആയതിനു ശേഷം നിന്റെ ഇഷ്ടം ആ പെണ്ണിനോട് പറയാമെന്ന് കരുതി ക്ഷമിച്ചിരുന്നപ്പോഴാ അവളുടെ ഒരു സോങ്. സോറി, ഒന്ന് കേട്ടോ നീ, ഒരു കാര്യം മാത്രം നന്നായിട്ട് ഓർത്തു വെച്ചോ. ഇന്ത്യയിൽ തന്നെ ഫേമസ് ആയ ഡോൺ ജുങ്ക അവിടെ നിന്നും നിന്നെ അന്വേഷിച്ച് വന്ന് നിനക്ക് വേണ്ടി 2,847,38 രൂപ ചെലവ് ചെയ്ത് നിന്നെ ഇറ്റാലിയൻ മാഫിയയിൽ നിന്ന് രക്ഷിച്ചിരിക്കുകയാണ്. അവനെ നീ മറക്കരുത്. ജീവിതം വഴിമുട്ടിയവരുടെ അവസ്ഥ നിനക്കറിയില്ല കൊച്ചേ, അത് മനസ്സിലാവില്ല. സന്തോഷമായിട്ട് ജീവിക്കേ. ഞാൻ എന്ത് ചെയ്തു? പോയിക്കോ. ഇപ്പോഴും എനിക്ക് നിന്നെ ലോക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടു പോയി. ഇതിൽ നിന്നൊന്നും മനസ്സിലായി, ഒരു ഡോൺ ആരെയും സ്നേഹിക്കാൻ പാടില്ല. അങ്ങനെ ഒന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താവെന്നുള്ളതിന് ഞാനാണ് ഉദാഹരണം. പോയിക്കോ. പോയില്ലേ, എല്ലാം പോയില്ലേ. പിന്നൊരു ഏയ് 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 ആഴിണി, ഒരു സ്ഥലത്തും അടങ്ങിയിരിക്കില്ല. അച്ഛനും മകളും കൊള്ളാം. വിട്ടേക്ക് പ്ലീസ്. ഒരു മിനിറ്റ്, പേജ് മറിക്ക്. ഞാൻ സൈൻ ചെയ്തു പോളെ. അച്ഛാ, സൈൻ ചെയ്തു കഴിഞ്ഞോ? ഇനി അവർ സൈൻ ചെയ്യണം, അത്രേ ഉള്ളൂ. അതോടെ കഴിയും. സൈൻ ചെയ്, സൈൻ ചെയ്, വേഗം സൈൻ ചെയ്. മോളെ മോളെ, അവർ സൈൻ ചെയ്തോണ്ടിരിക്കുക. പിന്നെ ചെട്ടിയാര് ഈ പദത്തിലെല്ലാം ഒപ്പിട്ട് തന്നോട്ടോ. ചെട്ടിയാര് നല്ല മനുഷ്യനാ, നമ്മള് വിചാരിച്ച പോലെ അല്ല ട്ടോ. പിന്നെന്താ, ഞാൻ പറഞ്ഞാ കേക്കും? നിങ്ങൾ ധൈര്യമായിട്ടിരുന്നു. ദാ ഫോൺ പിടിക്ക്, ഫോൺ പിടിക്ക്. മോളെ ഹറി, ഓക്കെ. ഡാഡി, രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞു. എന്നെ അവൻ വിട്ടു. ദൈവമേ, ജുങ്ക നീ പറഞ്ഞതുപോലെയൊക്കെ നടത്തിയല്ലോ. ഈശ്വരാ, എല്ലാം കഴിഞ്ഞല്ലോ അല്ലേ ചേച്ചിയാരെ. ഹായ് ജുങ്ക. ഹായ്, കൺഗ്രാറ്റ്സ്. പി ആർ ഐ കോണ്ടാക്ട് ചെയ്ത് നമ്മുടെ ആൾക്കാരെ നമ്മുടെ കൈ തന്നിട്ട് ഈ പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുപോകണം പറ. അപ്പോ പറഞ്ഞതുപോലെ അവസാനം എന്തോ സ്റ്റൈലായിട്ട് പറഞ്ഞില്ലേ, അതെന്താ? പോലീസ് അവന്റെ ലീഡറിനെ വിട്ടത് നിന്നെ കൊല്ലാൻ പറഞ്ഞു. മാഫിയ ഗ്രൂപ്പിന്റെ ശ്രദ്ധ മുഴുവൻ നമ്മൾ കൂട്ടിക്കൊണ്ടുവരുന്ന മാഫിയ തലവന്റെ മേലായിരിക്കും. ആ ഇന്ത്യക്കാർ നമ്മളുടെ അടുത്തേക്ക് വന്ന ഉടനെ ഞാൻ മാഫിയ ലീഡറിന്റെ ലോക്ക് റിലീസ് ചെയ്യും. അപ്പോൾ പൊസിഷനിലുള്ള നമ്മുടെ സ്നൈപ്പർ ആ ഇന്ത്യൻ പെൺകുട്ടിയെ ഷൂട്ട് ചെയ്യും. അത് മാഫിയയ്ക്ക് ഒരു വലിയ ഷോക്കാവും. ആ ഇന്ത്യൻ പെൺകുട്ടിയെ കൊന്നതിന് പകരമായി മാഫിയ ലീഡറെ ഞാൻ ഷൂട്ട് ചെയ്തു കൊല്ലും. അപ്പോൾ അവിടെയുള്ള മൊത്തം മാഫിയ ഗ്രൂപ്പും നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഓടി വരും. ആ അവസരം ഉപയോഗിച്ച് എല്ലാ മാഫിയക്കാരെയും നമ്മൾ കൊന്നൊടുക്കുകയും. Thank you.
എനിക്ക് അവൻ വെടിയൊക്കെ ചാവുന്നുള്ള പേടിയൊന്നുമില്ല. ഞാൻ മരിച്ചതിന് ശേഷം എൻ്റെ അമ്മയും മുത്തച്ഛൻ കൂടി ആ തിയേറ്റർ എന്ത് ചെയ്യുന്നുള്ള പേടി മാത്രമേ ഉള്ളൂ. എൻ്റെ ലൈഫിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് കൊച്ചേ. രംഗ, ലിംഗ, ജുങ്ക എന്ന പേരുള്ള മൂന്ന് തിയേറ്റർ കെട്ടണം. ജനങ്ങൾ സിനിമ കാണാൻ തിരക്കിട്ട് വരണം. കുറച്ചും കൂടി ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാല് ജുങ്ക തിയേറ്റർ രണ്ടു തുടങ്ങാം. രണ്ട് ജുങ്ക തിയേറ്റർ മസ്റ്റാ, അതറിയാമോ? അതെ, പണക്കാരിയായി നീ. സോറി, അറിയാതെ കൈക്കുടിച്ചത്. ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ നേരെ നോക്ക്, വായിലേക്കല്ല കണ്ണിലേക്ക് നോക്ക്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ജുങ്ക മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രധാന കാര്യം പറഞ്ഞെന്ന് എന്റെ മുത്തശ്ശിയോട് പറയണം. ജുങ്ക എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. അവനെന്തോ സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. പോപ്കോണിന്റെ വില സിനിമ ടിക്കറ്റിനെക്കാളും കൂടിന്നെങ്ങനെ വെച്ചോ? മരിച്ച് പ്രേതമായിട്ട് വന്ന് കൊന്നുള്ളെന്ന് പറഞ്ഞേക്ക്. ഇതങ്ങനെ തന്നെ പറഞ്ഞേക്ക്. വായടക്കി. നിനക്കെന്നെ ഇഷ്ടമാണോ? സമയമില്ല, പെട്ടെന്ന് പറ. അത് തിയേറ്ററിന് വേണ്ടി നിന്റെ പുറകെ കുറെ നാളിങ്ങനെ അലഞ്ഞില്ലേ? ആ സമയം തൊട്ട് ഇവിടെ ഒരുമാതിരി ഇവിടെ ഇങ്ങനെ ഹാർട്ടായിട്ട്. മനസ്സിലായോ? എന്തോ കണക്റ്റായെന്ന്. ഇതിപ്പോ മരിക്കാൻ പോകുന്ന ധൈര്യത്തിലങ്ങ് പറഞ്ഞതാ, ഇല്ലെങ്കിൽ ഒരിക്കലും പറയില്ലായിരുന്നു ഈ ജുങ്ക. ഐ ആം എ മാൻ. നീ പെട്ടെന്നൊന്നും ചാവില്ല. ഞാൻ അങ്ങോട്ട് പോയതും പോലീസിന്റെ അടുത്ത് നീ എന്നെ രക്ഷപ്പെടുത്തിയെന്ന് പറയൂ. നീ അവിടെ അവന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറയും. അതിന് അവർ അവരുടെ ഭാഷയിൽ രണ്ട് ഞഞ്ഞാവഞ്ഞ പറഞ്ഞ് നിന്നെ അങ്ങ് വെറുതെ വിടും. അതിനുശേഷം എന്നെ നിർത്തി ചറവറന്ന് വെടിവെച്ച് താഴെ ഇട്ടിട്ട് അവന്മാരവന്മാരുടെ പാട്ടിനു പോകും. എന്റെ അമ്മയുടെ മുത്തച്ഛനോട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറയണം. തിയേറ്റർ നന്നായിട്ട് നോക്കാനും പറയണം. ആ തിയേറ്ററിന് മുമ്പിൽ എന്റെ ഇതുപോലെ ഒരു പ്രതിമ വെക്കാനും പറഞ്ഞേക്ക്. ജുങ്ക മരിച്ചു പോയാലും അവന്റെ തിയേറ്റർ നിലനിൽക്കണം. ജയ് ഹിന്ദ്. അങ്ങനെ തിയേറ്റർ മാത്രമായിട്ട് തരാൻ പറ്റില്ല. മാഫിയ ഗാങ് ലീഡറിനെ ഷൂട്ട് ചെയ്ത് പോലീസിന്റെ അടുത്ത് പോയ സേഫായിരിക്കുന്ന യാഴിനി വിശ്വസിച്ചു. യാഴിനി വെടി വെക്കാൻ പോലീസും പ്ലാൻ ചെയ്തു. മാഫിയ ഗ്യാങ് ആണെങ്കിൽ എന്നെ വെടി വെക്കാൻ പ്ലാൻ ചെയ്തു. മാഫിയ ലീഡറെ വെടിവെച്ച മാഫിയ ഗ്യാങ് പോലീസിനെ വെടിവെക്കും. പകരത്തിന് പോലീസ് മാഫിയ വെടിവെക്കും. അതിനുശേഷം അവരുടെ പാടായി. ഞാനും യാഴിനിയും പതുക്കെ അവിടെ നിന്ന് മുങ്ങി. അപ്പോ ഫ്രാൻസ് പോലീസ് നിങ്ങളുടെ പേര് കേസെടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഫ്രാൻസ് പോലീസിനോട് യാഴിനി കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ മാഫിയ ലീഡറെ കൊന്ന ബഹുമതിക്ക് അവർക്ക് അവാർഡ് കിട്ടുകയും ചെയ്തു. ഞങ്ങളെ റിലീസും ചെയ്തു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? മറ്റുള്ള തിയേറ്ററെ അപേക്ഷിച്ച് നോക്കുമ്പോ ഈ തിയേറ്റർ വളരെ ലാഭമാണ്. എല്ലാം നല്ലതുപോലെ തന്നെയല്ലേ പോയത്? ഓരോ പോലീസിനെയും ഇത്രയും ആൾക്കാരെയും പറ്റിച്ച് ഞങ്ങളുടെ കൈ തന്നെ വന്ന് വിട്ടില്ലേ? എല്ലാ സാമ്രാജ്യവും നശിച്ചു പോയത് ഒരു വൻ ചതിയുടെ തുടക്കമായിരുന്നു.
നമ്മളോട് പറയാൻ കഥ സ്റ്റോക്കില്ലെന്നാ തോന്നുന്നത്. പാർട്ട് ടൂവിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാ. ഇൻട്രസ്റ്റ് കാണിക്കേണ്ടതാണ്. അതങ്ങനെയൊന്നും അല്ല സാറേ. ഞാൻ പാരീസിൽ നിന്ന് ആ ദിവസം പിള്ളേർ സക്സസ് പാർട്ടി ചോദിച്ചു. അങ്ങ് കൊടുക്കാൻ പാടില്ലായിരുന്നു. ഇപ്പൊ കൈ നിറച്ച് സ്വത്തും പണമൊക്കെ ഉണ്ടല്ലോ, പിന്നെന്താ? ഞാൻ ആ പാർട്ടി നടത്തി. ഈ ഉപ്പുമാവ് കഴിക്കാനാണോ അതിങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? എടാ, ഇത്രയും വലിയ കാശുകാരനായിട്ടും ഇപ്പോഴും ഉപ്പുമാവോ? ശരി, ഓക്കെ. ഈ ഉപ്പുമാവില് അല്പം പഞ്ചസാരയും അല്പം കശുവണ്ടി ഇട്ട് കലക്കിയിരുന്നെങ്കിൽ ഈ സന്തോഷം വലിയൊരു മധുരമായി തീരുന്നേ അല്ലേ? അതിൽ ചേരുവൊന്നും ചേർക്കാതെ, കടുകും തളിക്കാതെ, അണ്ടാവനകത്ത് വേവിച്ചു കൊണ്ട് വെച്ചിരിക്കാവൻ. എനിക്കറിയില്ലേ പഞ്ചസാര എനിക്കറിയില്ലേ എന്തോന്നറിയാന്ന്. അതിട്ട് എന്താ വരാ? എന്ത് വരും? മധുരം കഴിച്ചാൽ ഷുഗർ വരും, ഷുഗർ വന്നാ ബി പി വരും. ഞാൻ നിങ്ങളെ മാത്രമല്ല, നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ പറ്റി ആലോചിക്കുന്നുണ്ട്, അറിയാമോ? ഞങ്ങൾ ആലോചിച്ചു. എന്താലോചിച്ചു? അതാ ചോദിച്ചാ എന്താ ആലോചിച്ചെന്ന്? അവൻ ആലോചിച്ചെന്നെ ഞാനും ആലോചിച്ചത്. അല്ല, മനസ്സിലായി. കാലന്മാർക്ക് ഉപ്പുമാവ് അപ്രൂവ്ഡായി. ഇത്രയധികം സമ്പാദിച്ചിട്ട് നീ ആ ഉപ്പുമാവിനകത്ത് വീണുപോയെങ്കിലേ നിന്നെ കൊല്ലുന്നതിൽ ഒരു തെറ്റുമില്ലടാ. എന്റെ പോക്കറ്റ് കിടന്ന ഫോണും കാണുന്നില്ല സാർ. എടോ, എന്താണോ ഇത്? തന്റെ ഫോണിൽ നിന്ന് എനിക്ക് കോൾ വരുന്നേ. വീട്ടിൽ വെച്ചിട്ടാണോ വന്നേ? ഹലോ സാർ, നിങ്ങൾക്കൊന്നും പറ്റില്ലല്ലോ. ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ ആരായി സംസാരിക്കുന്നേ? സാറേ, പോലീസിന്റെ പ്രിയപുത്രൻ ജുങ്കയാ സംസാരിക്കുന്നേ. സാറേ, നിങ്ങൾ എന്നെ ഇല്ലീഗൽ ആയിട്ട് കൊല്ലാനല്ലേ ശ്രമിച്ചത്? നമുക്കത് ലീഗലായിട്ട് കൈകാര്യം ചെയ്യാം സാറേ. നേരിട്ട് വന്ന് നമുക്ക് സംസാരിക്കാം. നോ സർ, റണ്ണിംഗ് സർ, ജുങ്ക റണ്ണിംഗ് സക്സസ്ഫുള്ളി സർ. എന്റെ ഫിലിം ബൈ ഗോകുൽ ജി. ഡയലോഗ് മറന്നുപോയല്ലേ? അതെന്താ? കാലം വഴിമാറും, പുതുലോകം ഉളവാകും, മനമോബലമേകും, നിൻ കനവും കതിരാടും, ലക്ഷ്യം ഇതുപോലെ ചെന്നെത്തും വിജയത്തിൽ. വാക്കിൻവാൾ മുനയാർ നീ മാറ്റും കഥയെല്ലാം. പോരാടാ.